മിനിയല്ലേ? നമ്മൾ ആദ്യം കാണുകയാണെങ്കിലും എനിക്കെല്ലാം അറിയാം. മിനി വരുമെന്നുള്ള പ്രതീക്ഷയിൽ അമ്മമ്മ എല്ലാം മറന്ന് ജീവിക്ക. മണിക്കൂറായി പോയിട്ട് ഇനി കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല. ഇന്നിനി ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. മിനി വന്നില്ല, മിനി വരുന്നതുവരെ അമ്മാമിക്ക് കൂട്ടുകടന്നിരുന്നത് ഞാനാ. അമ്മാമ ഇരുന്നോളൂ. ഒറ്റയ്ക്ക് പോണ്ട. ഇനി ഒരു തുള്ളി കണ്ണീര് പോലും വീഴാനുള്ള ഇടം ഈ വീട്ടിലില്ല കുഞ്ഞെ. അത്രത്തോളം കരഞ്ഞു തീർത്തു ഈ ജീവിതം മുഴുവനും ഞാൻ. ഇനിയുള്ള കാലമെങ്കിലും അതുകൊണ്ടാ ഞാൻ മോക്ക് ആളയച്ചത്. നീ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മോളെ. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. മോള് കിടന്നുറങ്ങിക്കോളൂ. മോൻ ഇന്ന് അമ്മാമ്മയുടെ കൂടെ കിടന്നാൽ മതി. വാ മക്കളെ, ഇതാ മോളുടെ മുറി. മോന് അമ്മാമ്മ കളിപ്പാട്ടം തരാം.
മോനെ, ഇത് കണ്ടു, ഇതെല്ലാം അമ്മാമ്മ മോന് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാ. ആരമ്മാമ്മ? അത് അങ്കിൾ അല്ല മോനെ, മോന്റെ പപ്പായാ. അങ്ങനെ പറയരുത് മോനെ, മോന് പപ്പായുണ്ട്, അമ്മാമ്മ പറഞ്ഞുതരാം. മോന് പപ്പായെ പറ്റി എന്താ അറിയേണ്ടത്? മോന്റെ പപ്പയുടെ പേരെന്താണെന്ന് അറിയാമോ? ഡോക്ടർ ജെയിംസ് വർഗീസ്. പറ. ഡോക്ടർ ജെയിംസ് വർഗീസ്. മോന്റെ പപ്പ ഒരു വലിയ ഡോക്ടറായിരുന്നു, മിടുക്കനായ ഒരു ഡോക്ടർ. ഇന്ന് മോൻ വന്നപ്പോ അമ്മാമ്മ കാത്തിരുന്നത് പോലെ മോന്റെ പപ്പയുടെ വരവ് കാത്ത് അമ്മാമ്മ പണ്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. മേഘങ്ങൾ മേഘങ്ങൾ തേൻ കുടങ്ങൾ മോഹങ്ങൾ പൂവനങ്ങൾ പൂവിളികൾ കിളിമുളികൾ കാലങ്ങൾ മേഘങ്ങൾ തേൻകുടങ്ങൾ ശീലിലും ഓരോ പൂവിലും ഓണനിലാവിലും ഓടക്കുഴലിലും നാടൻ ശീലിലും ഓരോ പൂവിലും ഓണനിലാവിലും ഞാനിന്നും തേടുന്നു പുതിയൊരു താളം. നമ്പർ വൺ, സുഖമായിട്ട് ഒന്ന് കുളിക്കുക. നമ്പർ ടു, അമ്മാമ്മയുടെ അടുത്തിരുന്ന് കൊഞ്ചുകറിയും കൂട്ടി ഭക്ഷണം കഴിക്കുക. നമ്പർ ത്രീ, അന്തസ്സായിട്ട് അമ്മാമ്മയുടെ പരദൂഷണം കേട്ടുകൊണ്ടിരിക്കുക. വേണ്ട വേണ്ട, കൊഞ്ചൊന്നും വേണ്ട. ലണ്ടനിൽ അയച്ച് 3 വർഷം നിന്നെ പഠിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? അറിയാം. അമ്മാമ്മയ്ക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ളൊരു ഡോക്ടറെ കളപ്പുരയ്ക്കൽ ഫാമിലിക്ക് കിട്ടാൻ വേണ്ടി വേണ്ട നിൽക്കുന്നു. ഡോക്ടർ ജെയിംസ് വർഗീസ്, BSc, MBBS, FRCS. നാക്കൊണ്ട് പറഞ്ഞാ മാത്രം പോരാ, നാട്ടുകാർക്ക് കൂടി തോന്നണം. ഇവിടെ കണ്ട കാലി പിള്ളേരുമായിട്ട് അവിടെയും ഇവിടെയും. അയ്യോ, അനാവശ്യം പറയാതെ. ഹമീദ് കാലി ചെറുക്കനൊന്നും അല്ല. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ആരാ കൂട്ടു വന്നോണ്ടിരുന്നത്? ഹമീദ്. കുട്ടിക്കാലത്ത് എനിക്കൊരു ചെറിയ പനി വരുമ്പോ അമ്മാമ ആരാ വിളിച്ചോണ്ടിരുന്നത് എനിക്ക് കൂട്ടിനായിട്ട്? ഹമീദിന്. അമ്മാമ്മയുടെ പണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ലണ്ടനിൽ പോയി പഠിച്ചു. അവനവന്റെ പെങ്ങളെ നോക്കാൻ വേണ്ടി കടപ്പുറത്ത് ഇങ്ങനെ ജീവിച്ചു.
ഹമീദിനെ ഞാൻ കാണാൻ പോകുന്ന കാര്യത്തിൽ മാത്രം അമ്മാമ ഇടപെടരുത്. അത് ആഭ്യന്തര പ്രശ്നമാണ്, കലാപം ഉണ്ടാവും. പോന്നൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടുത്തെ കാർ എടുത്തുകൊണ്ട് കടപ്പുറത്ത് എങ്ങാനും ചുറ്റുന്നതായിട്ട് എങ്ങനെ ഞാൻ അറിഞ്ഞാൽ? ഇനി അങ്ങനെ അറിയത്തില്ല. ഓക്കെ. കാറ്റും തിരകളും കടലും തീരവും കഥകൾ നെയ്യുമെൻ കനവും സന്ധ്യയും. കാറ്റും തിരകളും കടലും തീരവും കഥകൾ നെയ്യുമെൻ കനവും സന്ധ്യയും ഒന്നായിത്തീരുന്നു ഓർമ്മയിലിന്നും. ദിന്മണൽ ചിട്ടിയിൽ മിന്നിയ തിന്നോടെ ജന്മം കാടൻ തന്ന മുത്തായിരുന്നു. ഇനിയും വരുമോ തങ്ങളിലറിയാൻ? മേഘങ്ങൾ തേൻ കുടങ്ങൾ മോഹങ്ങൾ പൂവനങ്ങൾ പൂവിളികൾ കിളിമൊഴികൾ കാലങ്ങൾ ഇന്നും മിണ്ടും പാൽപ്പുഴകൾ. ഈ മരഞ്ചാടി മനസ്സും വെച്ചോണ്ട് എങ്ങനാ ജോബോനെ നീ 3 വർഷം 2 കഴിഞ്ഞത്? അളിയൊരു കാര്യം അറിയോ, എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1-5 മിനിറ്റെങ്കിലും ഞാൻ ഹരിശ്രീ പഠിച്ച കുടിപ്പള്ളിക്കുടം തൊട്ടെല്ലാം എൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ അതിരിക്കട്ടെ. നമ്മുടെ ആ പെണ്ണെങ്ങനുണ്ട്? ഏത് പെണ്ണ്? ആ മുൻഷി സാറിൻ്റെ മോളെ. അയ്യോ, അവളുടെ കല്യാണം കഴിച്ച് കൊച്ചു വന്നായി. റിയലി? അയ്യോ നല്ല പെണ്ണായിരുന്നു. ആ മറ്റേ പെണ്ണോ? ആ പപ്പടക്കാരൻ്റെ മോള്. ആ റെയിൽവേ ഗേറ്റിനടുത്തുള്ളത് ഓർമ്മയില്ലേ? പണ്ട് നമ്മൾ എന്നും പപ്പടം വാങ്ങിക്കാനെന്നും പറഞ്ഞ് അവിടെ പോയിക്കൊണ്ടിരുന്നത് അവളെ കാണാൻ വേണ്ടി മാത്രം. അയ്യോ അവളിപ്പം പപ്പടം പോലെ ആയിപ്പോയില്ലേ, കണ്ടറിയില്ല. എന്ത് പറ്റി? ദാരിദ്ര്യം. അയ്യോ കഷ്ടം. 3 വർഷം ലണ്ടനിൽ കഴിഞ്ഞിട്ടും നീ കഴിഞ്ഞതൊന്നും മറന്നില്ലല്ലോ ഡോക്ടറേ. അപ്പൊ എന്തോ ഉദ്ദേശം? ശ്രീഷനായിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും രമിച്ചും കഴിഞ്ഞുകൂടാനാണോ? ഏ അമ്മാമ ആശുപത്രി കിട്ടിയിട്ടിരിക്കുക, വന്ന ഉടനെ ഡോക്ടറെ ഏൽപ്പിക്കാൻ. അതെനിക്ക് ഇഷ്ടമല്ലേ. അവിടെ ആരും എന്നെ ഡോക്ടറായി കാണില്ല, എല്ലാവർക്കും ഞാനൊരു മുതലാളിയായിരിക്കും. അതിനൊരു ത്രില്ലില്ല. എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്? പറയുന്നത് അത് ഈ ലോകത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ പച്ച നിറഞ്ഞ കുന്നിൻ തെരുവിൽ ഒരു കൊച്ചു ക്ലിനിക്കിൽ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള നാട്ടുകാർ, സ്നേഹമുള്ള രോഗികൾ, എല്ലാവരുടെയും സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളിൽ നിറയണം. ആ അതൊക്കെ അതൊക്കെ നിറയ്ക്കാം. ആൾക്കാരെ നീ വീട്ടിൽ പോവാ, ഇരിക്കണം. നമുക്ക് അല്പട സുറവറ. എനിക്ക് സൗകര്യപ്പെടില്ല. നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നിന്റെ അമ്മാമയാണ്. അവർക്കിനി ബൈബിൾ വായിച്ച് കാലം കഴിക്കേണ്ട കാര്യമുള്ളൂ. എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതേ എൻ്റെ പെങ്ങളാ. സ്വപ്നം കാണുന്ന പ്രായം അവളുടെ. അവിടെയാണ് ഈ കാവൽക്കാരൻ്റെ ആവശ്യം. ആ എഴുതി എഴുതി. ആ അവളുടെ സ്വപ്നങ്ങളെല്ലാം മൊത്ത വിലക്കി ഞാൻ വിൽക്കാൻ പോവാ. വല്ല ആലോചനയുണ്ടോ? നല്ല ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. ആള് ബിയക്കാരനാണ്. ഇത്തിരി സ്വർണ്ണ അയാൾ കൂടുതൽ ചോദിക്കുന്നുള്ളൂ. എൻ്റെ വാശിയായിരുന്നു എൻ്റെ പെങ്ങളെ ഒരു ഡിഗ്രിക്കാരനെ കൊണ്ട് തന്നെ കിട്ടിക്കണമെന്ന്. ഞാൻ പഠിക്കാത്തോണ്ടാ. എങ്ങനെങ്കിലും ഞാനത് നടത്തും. നമ്മളത് നടത്തും. ഓക്കെ. എവിടെയാ നാട്? പത്തനംതിട്ട. പത്തനംതിട്ട എവിടെയാ? കുരിശുപള്ളി അറിയോ? കുരിശുപള്ളിയുടെ തെക്കോ വടക്കോ? നീ അടുക്കളയിലോട്ട് ചെല്ലേ. കുരിശുപള്ളിയുടെ തെക്കല്ല, കൊട്ടിയമ്പലത്തിന്റെ വടക്ക്. നിനക്ക് ഈ വേണ്ടാത്തൊക്കെ അവളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മാമ ഇരിക്കേ. ഞാനേ പത്തനംതിട്ട കണ്ടിട്ട് പോലുമില്ല. പക്ഷേ സൗമ്യമായ 2 വർത്തമാനം അവളോട് പറഞ്ഞില്ലെങ്കിലേ അവക്ക് തോന്നില്ലേ ഞാൻ ലണ്ടനിൽ നിന്നൊരു തണ്ടനാണെന്ന്. തോന്നിക്കോട്ടെ. നീ ആരാ? നീ ഒരു ഡോക്ടറാ? എന്താ ഡോക്ടറായ പെണ്ണുങ്ങളും ഇടാൻ പാടില്ലേ? മിണ്ടേണ്ടവരടുത്ത് മിണ്ടേണ്ട മാതിരി മിണ്ടിയാ മതി. അയ്യോ എന്റെ അമ്മാമേ, കൂടുതൽ സംസാരിച്ച് മിടുക്കാൻ നോക്കണ്ട. നിന്റെ അപ്പനെയാ ഞാൻ ആദ്യം കണ്ടത്. ഓക്കേ ഓക്കേ ഓക്കേ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇത് എന്ത് വേഷം? നിനക്കൊരു മുണ്ട് എടുത്തു കൊടുത്തൂടെ? അയ്യോ എന്തൊരു ചൂടാ അമ്മാമയുടെ.
രാത്രി ഉറങ്ങാൻ നേരത്ത് ഷോർട്സും ബനിയനുമാണെങ്കിൽ ഭയങ്കര ഫ്രീ ആയി. അതൊക്കെ ലണ്ടനിൽ. ഇവിടെയാണെങ്കിൽ നിന്റെ ബെഡ്റൂമിൽ. താഴെയാണ് വരുന്നെങ്കിൽ നേരെ ചെവിയെ ഒരു മുണ്ട് എടുത്ത് കൊടുത്തോണ്ട് വരണം. ഇവിടെ പ്രായമായ ഒരു പെണ്ണുള്ളതാ. എന്നാ പെണ്ണെ ജോളി? എന്തിന്? എനിക്കൊരു സ്പൂൺ വേണം. ഞാൻ എടുത്തുതന്നാ പോരെയായിരിക്കും. ഓക്കെ. ഇവിടെ അമ്മാമ്മയ്ക്ക് ആകെ ഉള്ള കൂട്ട് അമ്മാമ്മയുടെ ശ്വാസം മാത്രം. ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നീ ദൂരെ എവിടെയോ നിന്ന അമ്മാമ്മേ അമ്മാമ്മേന്ന് വിളിക്കുന്നു. ഇപ്പൊ മനസ്സിലായി. നമുക്ക് വഴി ഉണ്ടാക്കാം. ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. ആ 10-60 വയസ്സ് കഴിയുമ്പോഴേ നമ്മുടെ ബ്രെയിൻ സെൽസ് കുറേശ്ശെ ദ്രവിച്ചു പോകാൻ തുടങ്ങും. ചിലർക്ക് ആ സമയത്ത് ചെറിയ തോതിൽ വട്ടളകാൻ തുടങ്ങും. അത് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. നിനക്ക് തമാശയാ, എന്റെ ഉള്ളിൽ ആധിയാ. എന്തിന്? അമ്മാമ്മയ്ക്ക് വയസ്സ് എത്രയായെന്ന് അറിയാമോ നിനക്ക്? എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അമ്മാമ്മ ചെറുപ്പമായിക്കൊണ്ടിരിക്കുക. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അമ്മാമ്മ സ്മാർട്ടായിരിക്കുക. കുറച്ചുകൂടെ ട്രിമ്മായി. ഇതേ തലയിലെ നരെല്ലാം കറുത്തു. എന്തോന്നാ എന്റെ രഹസ്യം? അപ്പന്റെ ആ കൊച്ചു വർത്താനവും കള്ളത്തരവും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുള്ള കാര്യം? എന്നാൽ എന്റെ വർഗീസ് കുട്ടി, ഈ അമ്മച്ചി ഒറ്റയ്ക്കാക്കിട്ട് നീ പോയല്ലോടാ. എന്തായത്? വർഗീസ് മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറാണോ ഇങ്ങനെ കരയുന്നത്? കുറച്ചുകൂടെ മനസ്സിനൊരു ധൈര്യം വേണ്ടേ? കമാൺ എഴുന്നേറ്റ്. അമ്മാമ പോയി സുഖമായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം. കമാൺ കമാൺ കമാൺ. ഒരു തെറ്റും ഇതേവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാ. എന്നോട് മിണ്ടുന്നോ? എനിക്കെന്താ അമ്മാവനോട് മിണ്ടിയാ? അമ്മാവൻ എന്റെ അച്ഛനേക്കാൾ പ്രായമില്ലേ? എടി കൊച്ചെ, അത് എനിക്കോ നിനക്കോ തോന്നുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ദേ ഇവിടെ കുറെ കാലം കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. എപ്പോഴും എന്നിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം സൂക്ഷിച്ചോണം. എന്തോ? ആ ഞാൻ പറഞ്ഞല്ലോ, ചെല്ലേ. അല്ല, ഇതാര്? ഏ, കളപ്പുരയ്ക്കൽ ത്രേസ്യാ കുട്ടിയോ? ദേ ഇങ്ങനെ അങ്ങ് ചെറുപ്പമാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ചെറുപോനാണെന്നൊന്നും ഞാൻ നോക്കിയല്ല. ആൾക്കാർ നിൽക്കുമ്പോൾ മുഖത്ത് നോക്കി ത്രേസ്യാ കുട്ടി എന്ന് വിളിക്കും. ആ ഞാൻ പോവാ. ഒരുമിച്ചൊന്ന് പള്ളിയിൽ പോണെന്ന് വെച്ചാ എത്ര തവണ അമ്മാമ്മ നിന്നോട് ഒന്ന് കെഞ്ചണം. എന്നാ കാറിലോട്ട് കേറ്. എന്താ കാറിലെ പള്ളിയിൽ പോകാൻ ഒക്കത്തുള്ളോ? വേണം, നടന്നു പോവാ. നീ ആ സ്കൂട്ടർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യേ. ദേ വയസ്സ് കാലത്തെ സ്കൂട്ടർ വല്ല ഗട്ടറിലെങ്ങനെ വേണം നടപടി ഞാൻ പറഞ്ഞേക്കാം. യു ആർ റണ്ണിംഗ് റോയൽ 67. എന്റെ കൊച്ചുമോൻ ഓടിച്ചാൽ അമ്മാമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. കാറ് പോയാൽ ആര് കാണാനാ? 10 പേര് കാണട്ടടാ അമ്മാമ്മയുടെ കൊച്ചുമോനെ. ഓക്കെ. അവരാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ പിന്നെ അമ്മമേരെ വിഷയുന്നേ. അവർ ഇങ്ങോട്ട് തന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അപ്പൊ തിരിച്ചു കിട്ടും. ഹലോ, കൈകളെടുത്ത് പൊക്കിയാലേ കൂട്ടന്റെ ബാലൻസ് കിട്ടും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മാമ്മ കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടടാ മോനെ. അത് കഴിയുമ്പോ മോന്റെ പിറകെ ഇരിക്കാൻ വേറെ ഒരാള് വരും. ആര്? അതാര്? നല്ല കിളിപോലെ ഒരു കൊച്ചു പെണ്ണ്. അല്ലെങ്കിൽ അമ്മാമ കൊണ്ടുവരും. പിന്നെ ഇപ്പഴഞ്ഞ് കൊണ്ടുപോയ എന്റെ അമ്മാമേ. ഓരോ
കഴിവും ശേഷിയുമുള്ള കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് വലിച്ചെറിയണം. വാശിയോടവർ നീന്തിക്കയറും. എന്തും സഹിക്കാൻ കഴിവുള്ളവരെ കർത്താവ് ഒരുപാട് പരീക്ഷണങ്ങളിൽപ്പെടുത്തും. ആത്യന്തികമായിട്ട് അവർക്ക് മനസമാധാനവും കൊടുക്കും. ആഗ്രഹിച്ച രീതിയിൽ ജോമോനെ ഡോക്ടറായി കിട്ടിയ ഈ നിമിഷം നിങ്ങളെല്ലാ ദുഃഖങ്ങളും മറക്കുന്നില്ലേ? ജോമോനെ, നീ ആരെയായി നോക്കിയിരിക്കുന്നത്? അല്ല മാമേ, ഞാനതിലൊരു കുട്ടിയെ എവിടെ വെച്ച് കണ്ടതല്ല പരിചയം പോലെ. അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ജോമോനെ, ഇപ്പൊ നീ അമ്മാമ്മയുടെ കാത്തിരുന്ന സ്വപ്നമല്ല, ഇനിയുള്ള ജീവിതമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അമ്മാമേ, സത്യം പറയാമേ, ലണ്ടനിൽ 3 വർഷം താമസിച്ചിരുന്ന മുറി വെക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. ഇന്ന് സെമിത്തേരിയിൽ ഡാഡിയുടെയും മമ്മിയുടെയും ശവക്കല്ലറയ്ക്ക് മുമ്പിൽ നിന്നപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല. പിന്നെ അമ്മാമ്മയുടെ കണ്ണു നിറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമമുണ്ടായത്. ഡാഡിയും മമ്മിയൊക്കെ ആണെങ്കിലും കുറച്ചു കാലം ഒരുമിച്ച് കഴിയുകയും അടുത്തിടപഴകുകയും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകത്തുള്ളൂ. എനിക്കെൻ്റെ വാപ്പയെ പറ്റി ഒരു ഒറ്റ വികാരമേ ഉള്ളൂ, വെറുപ്പ്. ഈ നാട്ടിൽ നിയമവും കോടതിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഞാൻ കുത്തിക്കൊല്ലുമായിരുന്നു. വാപ്പ, ഇവക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ ഉമ്മ മരിച്ചത്. 6 മാസത്തിനുള്ളിൽ വാപ്പ അവരെ കല്യാണം കഴിച്ചു. കൊണ്ടുവന്നതോ ഒരു പരമദുഷ്ടയെ. ആ സ്ത്രീ ഇവളായിട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് സൈകെട്ടിട്ടാണ് ഞാൻ പഠിത്തം നിർത്തിയത്. വാപ്പയ്ക്ക് അവരായിരുന്നു വലുത്. അന്ന് ഞാൻ ഇവളുടെ കൈയും പിടിച്ചിറങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഒരാളെ ഉള്ളൂ, ഈ കടലമ്മ. എന്താ, ഞാനില്ലേ? ഇയാളങ്ങ് ലണ്ടനിലും കണ്ട് കിടക്കുകയല്ലേ വലിയ ഡോക്ടറെ? അതൊക്കെ പോട്ടെ, ഡോക്ടർ ഇന്ന് വളരെ ബിസിയാണ്. രാവിലെ നാടൻ രീതിയിൽ കടപ്പുറത്ത് വിശാലമായൊരു കുളി, വൈകിട്ട് ഐഷാവീഗത്തിൻ്റെ വിഖ്യാതമായ മീൻകറിയും കൂട്ടി സമൃദ്ധമായ ഒരു ഊണ്. ഓക്കെ ഐഷ, കഥ കടച്ചോ. കണ്ടില്ലേ കുറുപ്പേ, രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. അവൻ്റെ വല്ല വിവരം ഉണ്ടോ നോക്കിയേ. ഇവിടെ അവന് എന്താ ഒരു കുറവുള്ളത്? ആ കടപ്പുറത്തെ കമ്പനിയായിട്ട് എത്ര തവണ ഒട്ടിച്ചേർന്ന് നടന്നാലും അവന് മതിയാവില്ല. അപ്പൻ്റെ സ്വഭാവവും ഇത് തന്നെ ആയിരുന്നു. എസ്റ്റേറ്റിലേക്കെന്നും പറഞ്ഞൊരു പോക്ക് പോയാൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞാൽ തിരിച്ചു വരാറുള്ളത്? അല്ല, എത്ര തവണ ഇവിടുന്ന് തന്നെ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ഇങ്ങോട്ട് വരട്ടെ. അല്ല ഡോക്ടറെ, ഒരു സംശയം. ലണ്ടനിൽ വെച്ച് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് കൈ നക്കാൻ പറ്റുമോ? കത്തി മുള്ളൊക്കെ വേണ്ടായോ? സായിപ്പിന്റെ നാട്ടിൽ എവിടെ കിട്ടും വലിയ ചട്ടി വെച്ച മീൻകറി? ചട്ടി വെച്ച മീൻകറിയുടെ സ്വാദ് ശരിക്കറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല, കുറച്ചുകൂടെ ശക്തിയായിട്ടത് ഇങ്ങനെ നിൽക്കണം. ഐഷ ബീഗം എൻ്റെ കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മാമ്മ ആശുപത്രി വെച്ചതിന് പകരം ഞാനിവിടെ ഒരു ഉഗ്രൻ ഹോട്ടൽ തുടങ്ങും. എന്താ കൂടുന്നു? കൂടുന്നു. ശരി, ആളെ വിട്ടുതരാം. എനിക്കെന്ത് പണി തരും? ആർക്ക്? എനിക്ക്. നിനക്കോ? നിന്നെ കൊണ്ട് ആരോടും നാട്ടി. എന്തോ ആട്ടടാ അങ്ങോട്ട്, വീർത്തിരിക്കുക എല്ലാം കൂടെ, കുറേ ചൊട്ടി കിട്ടട്ടെ കയ്യിൽ അങ്ങോട്ട്. അവിടുത്തെ അവസ്ഥയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചേട്ടനെ പറ്റി അനിയൊക്കെ. നീ പോയി കിടന്നോ, സാറ് വന്ന് ഊണ് കഴിച്ച് പാത്രം കഴുകി വെച്ചിട്ട് കിടന്നോളാം. സാറ് വരാനൊന്നും കാത്തിരിക്കണ്ട, പാത്രമൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം.
നാളെ രാവിലെ കഴിയാ മതി. പിന്നെ ഈയിടായി ഒരുക്കമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. അടുക്കള പണി ചെയ്യുന്നതിനിടയിൽ തലയിൽ മുല്ലപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ നിന്റെ ഉദ്ദേശം? കടപ്പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനാണോ ലണ്ടനിൽ ഞാൻ പഠിപ്പിച്ചത്? ഒരു ഡോക്ടറുടെ വല്ല നിലയും വിലയും നിനക്കുണ്ടോ? ഞാൻ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ആശുപത്രിയിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ദേ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട, നിന്റെ അപ്പനെ ആദ്യം ഞാൻ കണ്ടത്. ഇത്രയും കാര്യം പറയാനല്ലയോ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയ്യോ, അമ്മാമയുടെ ചുണ്ടത്തൊരു ചിരി കടന്ന് തത്തി കളിക്കുന്നതുണ്ടോ? ഒന്ന് ചിരിച്ചാരണ്ട അമ്മാമേ. ഇവനെ മുഴുവൻ കഴിച്ചിരിക്കാൻ ഫോൺ 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 അമ്മാവിക്ക് ഫോൺ. ഒന്നുമില്ല സാർ. ഡോക്ടർ വർഗീസിന് നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് പറയാൻ പറയണം. അല്ലാതെ തന്നിഷ്ടം പോലെ വരാതിരുന്നാൽ ഇതൊരു ആശുപത്രിയല്ലേ. ആ ഒരു കാര്യം ചെയ്, തൽക്കാലം ഡോക്ടർ തങ്കമ്മയെ വിളിച്ചോ. ആ അമ്മാമ ഒരുമയെ നിന്നെ ചുമ്മാ ഒന്ന് ചാടിക്കും, പേടിക്കരുത്. നാക്കുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. നിന്നെ ആരാ ഇവിടെ വിളിച്ചേ? എന്താ മോനെ? അമ്മാമേ, ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ഇവരോട് നിൽക്കേണ്ട ആവശ്യം എന്താ? എനിക്കത് ഇഷ്ടമല്ല. നിന്നെ ഇവിടെ ആര് വിളിച്ചു? ഡോക്ടറായ നിലയും വിലയും കളയരുത്. അല്ല, മോൻ ആഹാരം കഴിച്ചു തീർന്നോ? അമ്മാമ്മയുടെ കൊഞ്ചേറി ഉണ്ടെങ്കിൽ എനിക്ക് എത്ര നേരം വേണം ഊണ് കഴിക്കാൻ? ഞാൻ ഇത് മുഴുവൻ കഴിക്കാൻ പോകും. അയ്യോ വേണ്ട വേണ്ട, നീ ഇപ്പൊ തന്നെ നിറച്ചും കഴിച്ചിട്ടുണ്ട്. എന്നാ കഴിക്കട്ടെ. ജോമോ നിന്നെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും കാലം കൂടി നാട്ടി വന്നിട്ട് ഒരു നിമിഷം പോലും അവൻ വീട്ടിൽ നിന്നിട്ടില്ല. ദേ ഇന്ന് തന്നെ രാവിലെ ഇറങ്ങിയതാ, ഇനിയിപ്പോ രാത്രി ഏ നേരത്താ വന്നു കയറുന്നെന്ന് അറിഞ്ഞൂടാ. നല്ലത് വേണ്ട നേരത്ത് പറഞ്ഞു കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ജോമോൻ എവിടെ പോകുന്നു, ആരെയെല്ലാം കാണുന്നു, എന്തെല്ലാം പറയുന്നു, ഇതിൻ്റെ എല്ലാം ഒരു ഫുൾ റിപ്പോർട്ട് എന്നും വൈകുന്നേരം നീ എനിക്ക് തരണം. അമ്മച്ചി പറയുന്നത് ഞാനൊരു സി ഐ ഡി പണി നടത്തണം എന്നാണ്. അതെ, അത് ഞാൻ ഏറ്റു. പക്ഷേ ഈ സി ഐ ഡി പണിയും ആശുപത്രിയിൽ അറ്റൻഡ് പണിയും രണ്ടും കൂടി ഒരുമിച്ച്. അത് നീ വിഷമിക്കണ്ട. നമ്മുടെ വാച്ചില്ലേ, ഞാൻ നോക്കുമ്പോ ഇവരൊന്നും മോഷ്ടിക്കാനായിട്ട് ഞാൻ വെളുക്കിരിക്കാൻ വന്നതാണ് എന്നൊന്നും പറഞ്ഞു. അമ്മാമ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചു, അതിന് നീ ശരിയായ ഉത്തരം പറയണം. പറയാം. മക്കൾ എന്നാ ആശുപത്രി ജോയിൻ ചെയ്യാൻ വരുന്നേ? മക്കൾ ഇപ്പോഴും വരുന്നില്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല. എനിക്കൊരു ഉത്തരം തന്നേ പറ്റൂ. ഞാൻ കുറച്ചുകൂടെ റിലാക്സ് ചെയ്യട്ടെ അമ്മാമ. എന്തോ റിലാക്സ്? റിലാക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം അമ്മാമ്മയുടെ വടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കണം. നാളെ അമ്മാമ്മ ആശുപത്രി പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോകും. ജോയിൻ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം. അവിടെ ഉള്ളവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുക.
ഡോക്ടർ വർഗീസ്. ഹലോ. ഹലോ ഡോക്ടർ കൃഷ്ണൻ. പ്ലീസ് ടു മീറ്റ് യു. ഡോക്ടർ സുരേഷ്. ഹൗ ഡു യു ഡു. ഇവരെല്ലാം ഇവിടുത്തെ സ്റ്റാഫ് ആണ്. ദേ ആർ ഓൾ മൈ ചിൽഡ്രൻ. നമസ്തേ. ജോ മാമ. നിങ്ങൾ എല്ലാവരും ഡ്യൂട്ടി റൂമിലേക്ക് പോയിക്കോളൂ. ഡോക്ടർ വർഗീസ്, യു മേ കം. ഇതാണ് ജോമോന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത റൂം. അതായത് അമ്മാമേനെ തളച്ചിടാൻ വേണ്ടി തയ്യാറാക്കിയ ആശുപത്രി തടവറ. എന്താ ഡോക്ടർ? ദേ, നീ നാക്ക് വളച്ച് വേണ്ടാത്തൊന്നും പറയരുത്. ഓക്കേ ഓക്കേ ഓക്കേ. ഈ മുറിയിൽ നിനക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. ഈ മുറിയിൽ ഡോക്ടർ വർഗീസ്, നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തായിട്ട് ഒരു ടി വി വെക്കാം. ഏ, ഹോസ്പിറ്റലിൽ ടി വിയോ? എന്തായാലും ഇവിടെയാണ് എനിക്ക് അമ്മാമയോട് യോജിപ്പില്ലാത്തത്. ആശുപത്രിയിൽ ടി വി വെക്കാൻ പാടുന്ന ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വരുന്ന ഒരു രോഗിക്ക് ഇത് ആശുപത്രി ആയിട്ട് തോന്നരുത്. അതാണ് ആശുപത്രി. എക്സാക്ട്ലി. നീ ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് നാട്ടുകാരെ മുഴുവനും വെള്ള അടിപ്പിച്ച് വെളുപ്പിക്കാന്നൊന്നും നോക്കണ്ട. കം ഓൺ, ലെറ്റ് അസ് ഹാവ് എ ലുക്ക് അറ്റ് ദി വാർഡ്സ്. ആവാ. ആ മോൻ, ഇങ്ങോട്ട് നിൽക്ക്. ഞാൻ ഇരിക്കാം. ഞാൻ ഇരിക്കാം. മോൻ ഇന്ന് ഇരിക്ക്. ഞാൻ അമ്മാമയെ നോക്കിട്ട് കണിയനെ കണ്ടിരുന്നോളാം. ഇന്ന് ഇരിക്കുവാനെ. ഇപ്പ വേണ്ട അമ്മാമ, ഇപ്പ വേണ്ട. കം ഓൺ, പറയാൻ കേക്ക്. വാട്ട്സ്ലേക്ക് വാ. പ്ലീസ് പ്ലീസ് അമ്മാമ, കം ഓൺ. മെയിന്റനൻസ് ഒന്നും പോരാ, ഡോക്ടർ സൂപ്രണ്ടോട് പറഞ്ഞേക്കണം. യെസ്. കേട്ടോ ജോമോനെ? ജോമോനെ എവിടെ? കൂടെ ഉണ്ടായിരുന്നല്ലോ. ജോമോനെ, അറിയാ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? കണ്ട ചോല സന്തോഷം. ഇനിയും കാണാം. ശരി അളിയാ, ഞാൻ കോട്ടയം പഠിച്ച കളയെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്നതായി ആലീസ്. അന്ന് ഇവിടെ അസലായി പാടും, നന്നായി ഡാൻസ് ചെയ്യും. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെയാണ് അമ്മാമ്മ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ഞാൻ ഇപ്പൊ എല്ലാം അറിയുന്നത്. അമ്മാമ ബുദ്ധിയുള്ള സ്ത്രീയാ. ആലീസിനിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. എങ്ങനെങ്കിലും അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഒപ്പിച്ചെടുത്താൽ ആലീസുമായി പഴയ വീരകഥകളൊക്കെ പറഞ്ഞ് രസമായിട്ട് അങ്ങ് കൂടാം. അമ്മാമ, ഇന്ന് ഹമീദ് എന്നോടൊരു കാര്യം ചോദിച്ചു. എടാ, നിന്റെ അമ്മാമ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ആശുപത്രി ഉണ്ടാക്കി വെച്ചു, നീ ആയിട്ട് നിന്റെ അമ്മാമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അതൊന്നും നീ സാരമാക്കണ്ട. ഞാൻ സാരമാക്കും. ഞാൻ അമ്മാമയുടെ വലങ്കയായിട്ട് നിൽക്കേണ്ട ആളല്ലേ. അമ്മാമ ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യാനുള്ള സമയമാണോ ഇത്? ഞാനും പിന്നെ ആലോചിച്ചു, നീ റിലാക്സ് ചെയ്യേണ്ട പ്രായമായത്. ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ ഒക്കൂ. നാളെ പെണ്ണ് കെട്ടി കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ വിട്. അമ്മാമ പറഞ്ഞിട്ടും ജോയിൻ ചെയ്യാത്ത അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. മോൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനിയുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. ഞാൻ ആശുപത്രി ജോലി. മക്കളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പോവാണോ? ഇന്നു മുതൽ. നീയാണ് കാരണം. എനിക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഈ കെ ഡി ജെയിംസിനെ ഓർമ്മയുണ്ടോ? കൊള്ളാം. അതേ ഉസിര്, അതേ വാശി, അതേ ആലീസ്, അതേ അതേ ആലീസ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയി ഷർട്ട് ഇടൂ. ഓ, ഐ എം സോറി. ഏത് ഷർട്ട്? എനിക്ക് കാപ്പി ഇഷ്ടമാണ്, കാപ്പി കളറും ഇഷ്ടമാണ്. ഓർമ്മയുണ്ടോ കോളേജ് ഡേക്ക് എന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ ഗ്രീൻ റൂമിലേക്ക് ഓടി വന്നത്? മെഡിക്കൽ സമരത്തിൽ കല്ലേറ് കൊണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ അര ഡസൻ ഓറഞ്ചുമായി എന്നെ കാണാൻ വന്നത്. എന്റെ അനിയന് പ്രീഡിക്ക് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി എന്നോടൊപ്പം ബിഷപ്പ് പാലസിൽ വന്നത്? ഉണ്ട് ഉണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. വി വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. നമുക്കിതെല്ലാം വീണ്ടും വീണ്ടും ഓർക്കണം. ഇനിയുള്ള നൈറ്റ് ഡ്യൂട്ടികൾ അതിനുള്ളതാണ്. ആശുപത്രിയിലോ രോഗികൾക്കിടയിലോ? എന്റെ ആശുപത്രിയിൽ രോഗികളില്ല. എല്ലാവർക്കും ആഹ്ലാദം. ഡോക്ടർക്ക് ആഹ്ലാദം, സിസ്റ്റർക്ക് ആഹ്ലാദം, രോഗിക്ക് ആഹ്ലാദം, രോഗിക്ക് കൂട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദം. എന്തിന്? പ്രാണരക്ഷാർത്ഥം ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾക്കും ആഹ്ലാദം. Thank you.
നാളെ വിളിക്കൂ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ദിസ് ഈസ് വെരി ബാഡ്. അച്ചടക്കം എന്ന് പറയുന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. 9 മണിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട സ്റ്റാഫ് നഴ്സ് 9 മണിക്ക് ജോയിൻ ചെയ്തിരിക്കണം. വെരി സാലിസ്. ഇന്ന് ഞാനാണ് ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടിക്ക്. അതങ്ങനെ ഇന്നലെ ആരായിരുന്നല്ലോ? അത് മാഡം ഫോൺ ചെയ്ത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതാ. ഓ അത് ശരി. ഐ ആം സോറി. അയ്യോ കഷ്ടം. നീ ലണ്ടനിലല്ല എവിടെ പോയി പഠിച്ചിട്ട് എന്താ കാര്യം? നീ മനസ്സിൽ കണ്ടത് അമ്മമ്മ മരത്തെ കണ്ടില്ലേ? ആ നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ അളി ഞാൻ ദേഷ്യപ്പെടുന്നു. കാര്യം പറ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നിന്റെ വീട്ടിലൊന്ന് കയറി. അപ്പം അവിടെ ഐഷ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ സമ്മതം കൂടാതെ ഐഷയ്ക്ക് ഒരു പ്രസന്റേഷൻ കൊടുത്തു. എന്ത് പ്രസന്റേഷൻ? പ്രസന്റേഷൻ എന്ന് വെച്ചാൽ ചെറിയൊരു സമ്മാനം. വന്നു പോയി കാണാം. കമാൺ കമാൺ. ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഇതെല്ലാം കുറച്ച് കൂടുതലാണ് മോനെ. അത് ഞാനല്ലേ ചെയ്യുന്നത്. സമ്മാനത്തിൻ്റെ മാത്രം വില നോക്കാൻ പാടില്ല. ഓക്കെ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അതേ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി എങ്ങാനും നോക്ക്. എനിക്ക് കടലമ്മ മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ മുമ്പിൽ എങ്ങാനും വെച്ച് പറഞ്ഞാലുണ്ടല്ലോ. ആ ഒട്ടിച്ച് നിൻ്റെ അളിയാ ഐഷ അല്ലേ ചോദിക്കുന്നത്? അതെ. നീ അവളെ കൊണ്ടൊന്ന് വിളിക്കും. ഐഷ ഇങ്ങോട്ടിരിക്കും. ആ ഇരിക്കെ. ഏഷേ നിനക്ക് എത്ര നാളായി ചുമ തുടങ്ങിയിട്ട്? കൂടെ കൂടെ വരും പോവും. പനി വരാറുണ്ടോ? ചുമയ്ക്കുമ്പോൾ നെഞ്ചിനകത്ത് വേദന ഉണ്ടോ? ഏയ് ചുമയ്ക്കുമ്പോൾ നെഞ്ചിനകത്ത് നല്ല സുഖമാ, കയറി പോടിയാത്ത. ഹമീദ് ആരുടെ അസുഖം തമാശ എടുക്കാൻ പാടില്ല. നീ അവിടെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടോ? നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്യാൻ. നീ എന്നു മുതൽ ആശുപത്രിക്ക് രോഗികളെ ചാക്കറ്റ് പിടിക്കാൻ തുടങ്ങിയത്? അതെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും, ചിലപ്പോൾ ചോര തുപ്പും, പക്ഷെ തടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. അത് ഈ കടക്കാരൻ്റെ കുഴപ്പമാണ്. അമ്മയിൽ ഇത് അങ്ങനല്ല ഞാൻ പറയുന്നത്, കേൾക്ക്. ഞാൻ പറയുന്നത് നീ കേൾക്ക്. തൽക്കാലം നീ വീട്ടിലേക്ക് പോകും. ആ അമ്മാമ്മ പാവം, വയസ്സായിരിക്കുക. ഉള്ള സമയം കുറച്ച് നേരം നീ അവരുടെ കൂടെ ഇരിക്കുക. ഇല്ല കഷ്ടമാണ്. എന്നാൽ ഞാൻ പോയിട്ട് നാളെ രാവിലെ കൊണ്ടു വരാം. രാവിലെ ഞാൻ പൂന്തുറയ്ക്ക് പോകും. ഉച്ചയ്ക്ക് വരാം. ആരിലെങ്കിലും എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? കണ്ടു. എന്നാ അത് പറ? ആ പെൺകുട്ടിന്റെ കഴുത്തിലും കയ്യിലും 10-ലേറെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത് പറ. ഇതിനല്ലേ ഞാൻ ഇത്രയും ചോദിച്ചത്. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അവന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് 30,000 രൂപ ഇന്നലെ അവൻ വിഡ്രോ ചെയ്തിരിക്കുന്നു. ഈ കാശ് എവിടെ പോയി എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മത്തന് കുത്തിയത് പടവലങ്ങിയാവൂ എന്നുവെച്ചാ മനസ്സിലായില്ല. അപ്പന്റെ മോൻ തന്നെ ആര്? ജോമോ കുഞ്ഞു. ആ ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾക്കല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പൊ ഇന്നത്തേക്കാ പൊക്കോട്ടെ. ആ പൊയ്യോ, നാളെ രാവിലെ ഇങ്ങ് വരണം. അപ്പോ ജോമോ കുഞ്ഞിന്റെ റൂട്ടൊക്കെ ഞാൻ അറിഞ്ഞു വെക്കാം. അയ്യോ, നാളെ രാവിലെ എന്റെ പൊന്നു ചേട്ടാ എന്നെ CID പണിന്നൊന്ന് മാറ്റി പഴയ അറ്റൻഡർ പണിയിലേക്ക് ഒന്ന് മാറ്റാൻ പറ. ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. അതെല്ലാം അവിടെ തീരുമാനിക്കും. ചെല്ല്.
അമ്മാമ ഇതുവരെ ഉറങ്ങിയില്ലേ? മണി 12 ആയല്ലോ. ഞാൻ ഉറങ്ങാൻ കിടന്നതാ. എന്റെ എന്തോ ഒരു കാര്യം ഇവിടെ വെച്ച് ഞാൻ മറന്നുപോയി. എന്ത് കാര്യം? എന്താണെന്ന് ഓർക്കുന്നില്ല. അതൊക്കെ നാളെ രാവിലെ സാവകാശം നോക്കാം. ഇപ്പൊ പോയി കിടന്നു ഉറങ്ങി. ഇല്ല മോനെ, ഞാൻ എന്തോ ഇവിടെ വെച്ച് മറന്നു എനിക്കൊരു സംശയം. എന്താ കാര്യം? ഒന്ന് നോക്കട്ടടാ മോനെ. കുന്തം പോയാ കൂട്ടത്തിലും തപ്പണം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ നോക്കിക്കോളാം. എന്നാലേ ഇതാണ് ആ കാര്യം. ഇതല്ല കുഞ്ഞെ. ആണ് കുഞ്ഞെ, ദേ ഈ ബട്ടൺ നോക്കി. ലോകത്ത് ആരെ വേണേലും സംശയിച്ചു, ജോമോനെ മാത്രം സംശയിക്കുന്നു. ഓക്കെ, ഇനി പോയി സമാധാനം തുടങ്ങി. അതിഞ്ഞിതാ അമ്മ വെച്ചോളാം. എന്തിന്? അമ്മ വെച്ചോളാം മോനെ. എന്താ പൊന്ന അമ്മേ? അയ്യോ, അല്ല ഗുഡ് മോർണിംഗ് ഡോക്ടർ. വൺ സെക്കൻഡ്. നിങ്ങളുടെ പേര്? കെ ബഷീർ. നമ്മൾ ഇതിനു മുമ്പ്? ഇല്ല. അല്ല, കടപ്പുറത്ത് വെച്ച്? ഇല്ല, കടപ്പുറത്ത് വെച്ചു. ഇല്ല, എവിടെ വെച്ചു? ഇല്ല, അതിന് ഓർമ്മിപ്പിക്കണ്ട, അതങ്ങനെ നിന്നോട്ടെ. അതിൻ്റെ പിന്നിലൊക്കെ വലിയൊരു കഥയുണ്ട് സാർ. ജോമോനെ. ആ ജോമോനെ. ആ നീ ഇഞ്ഞു വന്നേ. ഈ കടപ്പുറത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ നല്ല അന്തസ്സുള്ള ഒരു ബന്ധം ഉണ്ടോ നിനക്ക്? ഞാൻ 3 വർഷം ഈ നാട് വിട്ടു നിന്നുള്ളതുകൊണ്ട് എനിക്കിവിടെ ബന്ധങ്ങളില്ലാണ്ടൊന്നും അമ്മ വിശ്വസിക്കരുത്. എൻ്റെ കൂടെ പഠിച്ച ഒറ്റപാട് ആൾക്കാരുണ്ട്. VIPs അല്ല, VVIPs. അത് നീ മാത്രം പറഞ്ഞാൽ പോരാ, അമ്മാമ്മയ്ക്കും കൂടെ ബോധ്യമാവണം. അത് ഞാൻ അമ്മാമ്മ എങ്ങനെ ബോധ്യപ്പെടുത്തുന്നത്? ഈ വരുന്ന വെള്ളിയാഴ്ച മോൻ്റെ ബർത്ത്ഡേ ആണ്. നീ അവരെയൊക്കെ വിളിക്ക്. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഒരു 19 ആൾക്കാർ കാണും. അതിനെന്ത്? അവർക്കെല്ലാം കാപ്പ് കൊടുക്കേണ്ടി വരും. കൊടുക്കാം. ചിലപ്പോൾ ഊണും കൊടുക്കേണ്ടി വരും. ഊണും കൊടുക്കാം. ഞാൻ വിളിക്കാം. പക്ഷെ വയസ്സുകാലത്ത് വേണ്ടാത്ത ഉണ്ടാക്കി വയ്ക്കുക. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്തവണ മോൻ്റെ ബർത്ത്ഡേ അമ്മാമ്മ അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ നീ അവരെയൊക്കെ ഒന്ന് വിളിക്ക്, അമ്മാമ്മോടൊന്ന് കാണട്ടെ. ഞാനാണ് അമ്മാമ്മയുടെ അറിയാതെ കയറി ഏറ്റവും പോയി. എങ്ങനെയെങ്കിലും കുറച്ച് VIPs ഒപ്പിച്ച് പറ്റും. അമ്മാമ്മയുടെ മുമ്പിൽ നിനക്ക് ഇവിടുത്തെ കുറച്ച് VIPകളുമായി ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കാം. അത്രയല്ലേ ഉള്ളൂ? അത് ഞാൻ ചെയ്തു തരാം. മാന്യമായിട്ട് തരാം. ഓക്കെ. നന്ദി കുടിച്ചല്ലേ. പേഷ്യൻസ് വേണം. ഈ പേപ്പർ ഒട്ടിക്കാനോ വെളുപ്പിന് 5 മണിക്ക് തന്നെ വിളിച്ചോണ്ടെന്ന്? അതേടാ താഴെ വരുന്നാളാ അമ്മച്ചിയുടെ. അല്ലടാ, നമ്മുടെ ജോമോൻ കുഞ്ഞിന്റെ അമ്മാമ്മ ഒറ്റയ്ക്കായതിനു ശേഷം ആദ്യമായിട്ടാ ഈ വീട് ഇങ്ങനെ ഒന്ന് അലങ്കരിച്ച് കാണുന്നേ. ഹലോ ജോമോനെ, ജോമോനെ, നിന്നെ ടെലിഫോണിൽ എസ് പി വിളിക്കുന്നു. എസ് പി അല്ല, നിന്റെ അമ്മായിയപ്പൻ. വേണ്ടാത്ത കൂനാങ്കുരുക്കൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളവനാ പാട്. നിനക്ക് നിന്റെ വീട്ടിൽ ഒരു മഹത്വം കൽപ്പിച്ച് കിട്ടുന്നത് വരെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പല VIPകളും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ജാഗ്രത. താങ്ക് യു. ഹലോ ഡോക്ടർ ജെയിംസ് വർഗീസ് ഉണ്ടോ? ആരാ? കളക്ടറാ. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വിളിക്കാം. ജോമോനെ, ദേ ഒന്ന് എണീച്ചേ, നിന്നെ കളക്ടർ വിളിക്കുന്നു. വാട്ട് നോൺസെൻസ്. ജോ, കളക്ടറൊക്കെ വരുമായിരിക്കും. ആ ഹലോ, നീ ഇത് എവിടെ പോയി കിടക്കുക? നിനക്ക് ആ ഫോൺ എടുത്തിരുന്നൂടെ? വേണമെങ്കിൽ മന്ത്രിതലത്തിൽ വരെ പോവാം, പക്ഷെ നിന്റെ അമ്മാമ്മ വിശ്വസിക്കോ? എടാ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ?
കളക്ടറാ. ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ. നീ ഇവിടെ വരുന്ന വന്നേച്ചു പോ, അമ്മാമെന്ന് കണ്ടേച്ചു പോ. വിടിയോ എവിടെ? തേങ്ങാക്കൊല വെക്കോ. യമുനെ, നിനക്ക് ഈ കളക്ടറിനെ എങ്ങനെ അറിയാം? ആ, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ക്ലാസ്സിൽ എല്ലാം ജോസഫ് ഉണ്ടായിരുന്നു. ആ ജോസഫാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വലിയ കളക്ടർ. അപ്പം ഇനിയും ഉണ്ട്. ജ്യൂസ് വേണ്ടേ കുറുപ്പേ? ആവാം, ഇപ്പൊ തന്നെ ചായയും കാപ്പിയും ഉണ്ട്, അതിനോട് ഇനി ജ്യൂസും വേണം. പോരാ പോരാ, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഫോൺ, ഇതെന്ത് മരണ ഫോണാ? 10-20 എണ്ണം ആയല്ലോ. ഹലോ ഡോക്ടർ, ജെയിംസ് വർഗീസ് ഉണ്ടോ? ഞാൻ സിനിമാ നടി സുഹാസിനിയാ, മദ്രാസിനെ വിളിക്കുക. ജോമനെ, സുഹാസിനി വിളിക്കുന്നു. നടി സുഹാസിനി എന്ന്? ഞാൻ ഇല്ലെന്ന് പറഞ്ഞാ മതി. ഷോ, എന്താ മോനെ ഇത്? അമ്മാമ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞാ മതി, ഇല്ലെന്ന് പറഞ്ഞാ മതി. മോശമല്ലേ? ഞാൻ ഇനി ഇപ്പൊ അവരോട് എങ്ങനെ പറയും? എന്തായത് ബർത്ത്ഡേ ആയിട്ട് കിടന്നൊരു ഉറക്കം? എഴുന്നേറ്റ് എഴുന്നേക്കാൻ. ജോമനെ, നിനക്ക് ഈ സുഹാസിനെ എങ്ങനെ അറിയാം? എനിക്ക് അവളെ വലിയ ഇഷ്ടമാ. ഞാൻ രണ്ടിനും താമസിക്കുമ്പോഴേ ആ ഫ്ലാറ്റിൽ ഒരു കൃഷ്ണയ്യരുണ്ട്, ആളൊരു ബുദ്ധു സാർ. അയാളെ ഞങ്ങളുടെ അമ്മാവിന്റെയോ അപ്പച്ചോ അങ്ങനെ ബന്ധപ്പെട്ടൊരു പെണ്ണായി ഈ സുഹാസിനി, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. മണി 9:30 കഴിഞ്ഞല്ലോ, ഇനി ആരെയും കണ്ടില്ലല്ലോ മോനെ. ഇനിയിപ്പോ ആരെയും കാണുമെന്ന് കരുതണ്ട. അയ്യോ, 10-50 പേർക്കാ ഞാൻ അപ്പവും മുട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരാ ഉണ്ടാക്കാൻ പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞാ വേണ്ടത്. അപ്പൊ അമ്മാമയ്ക്കാരെ നിർബന്ധമുള്ള VIPsനെ മുഴുവൻ എന്റെ ബർത്ത്ഡേ ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ SPയെ വിളിച്ചു, കളക്ടറെ വിളിച്ചു, സുഹാസിനെ വിളിച്ചു, അവർ ചെയ്യാനുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും എന്നെ തിരിച്ചിങ്ങോട്ട് ഫോണിൽ വിളിച്ചു. ഒരു ബർത്ത്ഡേക്ക് വിളിക്കാന്ന് വെച്ചാൽ എങ്ങനെയാണോ അമ്മാമ? അമ്മാമ ഞാനും കൂടെ അവരുടെ വീട്ടിൽ പോവുക, അവരെ പേഴ്സണലായി ഇൻവൈറ്റ് ചെയ്യുക, അതൊക്കെയല്ലേ മാനേഴ്സ്? ഇനിയിപ്പോ അപ്പവും മുട്ടിയൊക്കെ എന്ത് ചെയ്യും? അതോർത്ത് വിഷമിക്കണ്ട, ഇഷ്ടം പോലെ സിൽബന്തി എഴുതിക്കല്ലേ ഇവിടെ. ഞാൻ അവരോട് പറഞ്ഞ് ഏർപ്പാടാക്കാം, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തീർത്തോളാൻ പറയാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, ഞങ്ങളെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം ഒട്ടിച്ചു തീർന്നല്ലോ. ആരാ ഒട്ടിക്കാൻ പറഞ്ഞു? നിങ്ങളെല്ലാം ഇവിടെ ചേർന്ന് അമ്മാമ ഇങ്ങനെ ഭക്ഷണമാക്കുന്നു. 50 പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. രണ്ടുപേരും കൂടെ ചേർന്ന് അത് ഫിനിഷ് ചെയ്തു. ഓക്കെ, രണ്ടുപേരും കൂടിയാണല്ലേ. ഞാൻ വിചാരിച്ച് തനിച്ചാണെന്ന്. അപ്പൊ ചേട്ടാ കൈ കഴുകുന്ന സ്ഥലം എവിടെയാണ്? ഒന്ന് വന്ന് ഒന്ന് കാണിച്ചു തന്നെ. അപ്പൊ 5 മണിക്ക് വന്ന ഏതായാലും ഇപ്പം മുതലായി. Clear case of lung cancer. Are you sure? Yes. Bronchogenic carcinoma. Advanced stage IP. Lungs totally damaged. Gland biopsy shows secondary infiltration. Radiation try edude. What's the use? Oru 3 maasathin apparam enikku pratheekshayilla. Ini ullarthollam kaalam avar bandhukalumayi kaliyatte sukhamayittu. Aarey kutti. നല്ല ഉറക്കമാ, ടെസ്റ്റ് എല്ലാം കിട്ടിയോ? കിട്ടി. നമ്മുടെ ആലീസിന്റെ അനിയത്തിക്ക് വന്ന അതേ അസുഖം, ലങ് ക്യാൻസർ. ആ കുട്ടി 1 വർഷമെങ്കിലും ജീവിച്ചു. ഡോക്ടർ വർഗീസ് സാർ പറയുന്നത് 3 മാസത്തിനപ്പുറം പ്രതീക്ഷ വേണ്ടെന്നാ. കൈ കൊടുക്കുമോനെ, കൈയോട്. ഞാൻ ഐഷയുടെ സ്വപ്നങ്ങൾ മൊത്തം വിലക്ക് വിറ്റു.
പയ്യന് സെക്രട്ടറിയല്ല ജോലി, നല്ല കുടുംബം, നല്ല ചുറ്റുപാട്. പിന്നെ ഡോക്ടറുടെ ഇന്നത്തെ ദിവസം എനിക്ക് വിട്ടു തരണം. നമുക്ക് കടലിലൊരു കുളി, വൈകുന്നേരം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഷാബികത്തിൻ്റെ മീൻകറി ഉൾപ്പെടെ ഒരു സ്റ്റൈലൻ ചാപ്പാട്. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം പറയാം. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. നീ അത് നിനക്കത് ശാന്തമായി സമാധാനമായി കേൾക്കാനുള്ള ധൈര്യം നിന്റെ മനസ്സിലുണ്ടാവണം. എന്റെ ജീവിതം എന്ന് പറയുന്നത് അവളാ. അവക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഞാൻ പറയുന്ന കേക്ക്. എന്ത് കേക്ക്? ഞാൻ പഠിപ്പില്ലാത്തവനാ, കടപ്പുറത്ത് ജീവിക്കുന്നവനാ. നീ ഒരുപാട് പഠിച്ചവനാ. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, ഐഷയുടെ ദീനം എനിക്ക് തരാൻ പറ്റുമോ? എന്താ ഹമീദ്, നീ എന്ത് മഠയത്തിലായി പറഞ്ഞേ? പിന്നെ ഞാൻ എന്തിനാ നാലാമത്തെ വയസ്സിൽ അവരുടെ കയ്യും പിടിച്ച് വീട്ടിൽ നിറങ്ങിയത്? ഇയാൾ എന്തിനാ ഇവിടൊന്നും ഇല്ലാത്ത പഠിക്കാൻ ലണ്ടനിൽ പോയത്? നീ ഒരു ഡോക്ടറല്ല, നിനക്കാരെ സഹായിക്കാനും പറ്റില്ല. നമ്മുടെ ഐഷയ്ക്ക് ഒരു ദീനവുമില്ല. നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ ഐഷയ്ക്ക് ഒരസുഖവുമില്ല, ഉണ്ടെന്ന് അവൾക്ക് തോന്നാനും പാടില്ല. ഇനിയുള്ള ഓരോ നിമിഷവും അവളുടെ മനസ്സ് നിറയ്ക്കുക. ഓക്കെ? അവൾക്കിനി ചുമ കൂടും, ക്ഷീണം കൂടും, ചിലപ്പോൾ ബോധക്കേടും വരും. അപ്പോഴും നീ എന്നോട് പറഞ്ഞ പോലെ എല്ലാവരോടും അവൾ കേൾക്ക പറയണം. അത് കടൽക്കാരൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന്. ജോമോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? എനിക്ക് വേണ്ട, ഞാൻ തന്നാൽപ്പം തുറന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്റെ എല്ലാ മയക്കാക്കയ്ക്ക് ഞാൻ എന്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നത് കൊണ്ട് ആർക്കും പ്രയോജനമില്ലെന്ന് മനസ്സിലായി. ഇനിയെങ്കിലും ഇക്കാക്ക സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കൂ. എന്റെ ഇക്കാക്കയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അടച്ചോ തരട്ടെ. ജോമോനെ, വാ ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. എന്താ നിനക്ക് വേണ്ടാത്ത? ഇന്നലെയും പറഞ്ഞു നീ വേണ്ടെന്ന്. ഞാൻ അല്പനേരം സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. ഞാനാണ് നിനക്ക് സ്വസ്ഥത തരാത്തത് അല്ലേ? റൈറ്റ് നൗ, യെസ്. നീയും അത് പറയണം. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല.
എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എന്റെ ഭർത്താവിന്റെ മരണം ഞാൻ കണ്ടു, എന്റെ മകന്റെ മരണം ഞാൻ കണ്ടു, മരുമകളുടെയും മരണം കണ്ടു. പിന്നെ ഉള്ള പ്രതീക്ഷ അത് നീയായിരുന്നു. നീ ജീവിച്ചിരിക്കുന്നു, മരിച്ചു എന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടും എൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നു തന്നെയാണ്. സൂര്യൻ ഒന്നുദിക്കാൻ വെമ്പൽ കൊള്ളുന്നു, മറ്റൊന്ന് അസ്തമിക്കാൻ വേവലാതിപ്പെടുന്നു. നിങ്ങളിൽ അവശേഷിക്കുന്ന പ്രാണവായുവാണ് ജോമോൻ്റെ ധൈര്യം. പക്ഷേ ഒന്നുകൂടെ മനസ്സിലാക്കുക, അടയ്ക്ക മടിയിൽ വയ്ക്കാം. അടയ്ക്കാമരം അത് പ്രയാസമാണ്. അവന് കുറച്ചു കാലത്തേക്കെങ്കിലും ഈ നാട് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കാരണങ്ങളുണ്ടാവും. ചിറകടിച്ച് പറക്കട്ടെ, എന്നായാലും അവൻ കൂടുതേടി തിരിച്ചു വരും. ഞാനെങ്ങോട്ടെങ്കിലും പോവുക. ഇതിനുമുമ്പ് പലപ്പോഴും എനിക്ക് നാട് വിട്ടു പോകാൻ തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഐഷയാണ്. ഇനി ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ നിലയിൽ അളിയൻ ഒറ്റയ്ക്ക് പോയാൽ ഇത് ഞാൻ ചെല്ലുന്നിടത്ത് കടലുണ്ടാവാതിരിക്കട്ടെ, കടൽക്കാറ്റുണ്ടാവാതിരിക്കട്ടെ. എത്ര നാൾ കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ മടങ്ങിയെത്തിയാലും ആദ്യം കാണുന്നത് എന്നെയായിരിക്കും. മേഘങ്ങൾ, തേൻകുടങ്ങൾ, മോഹങ്ങൾ, പൂവനങ്ങൾ, പൂവിളികൾ, ഇളിമൊഴികൾ, കാലങ്ങൾ ഇന്നും ും പാൽപ്പുഴകൾ, മേഘങ്ങൾ, തേൻകുടങ്ങൾ. ജോമോനെ, എന്തുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നീ ഈ നാട് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അമ്മാമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായി. കൊതി കൊണ്ട് അമ്മാമ്മ നിന്റെ ചിറകൊതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. വേണ്ട, നിനക്ക് പറക്കാനുള്ള സമയമായത്. എൻ്റെ മുൻ പറന്നു, എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറന്നു. മക്കൾ എവിടെ പോയാലും നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പറയാവൂ, നല്ലതേ ചെയ്യാവൂ. അങ്ങനെ മോൻ്റെ പപ്പ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് ചിറകടിച്ച് പറന്നുപോയി. പിന്നെയുള്ള കാര്യം അമ്മാമ്മയ്ക്ക് അറിഞ്ഞൂട, മോൻ്റെ മമ്മിക്കേ അറിയൂ. മമ്മിക്ക് ചോദിക്കാം. ഓക്കെ. പെങ്കൊച്ചിന്റെ പേര് മിനി. അമ്മാമ്മ പറഞ്ഞ പോലെ കിളി പോലുള്ളൊരു പെൺകുട്ടി, റൈറ്റ്? ഒറ്റ കുഴപ്പമുള്ളത് നമ്മുടെ സഭയിലുള്ളതല്ല. പക്ഷേ മിനി ഈ വീട്ടിൽ വന്നാൽ അമ്മാമ്മയെ പൊന്നുപോലെ നോക്കും. ഓക്കെ.
മോനെ അങ്ങോട്ട് പോണ്ട, വാ നമുക്ക് ഇവിടെ ഇരിക്കാം. നോക്കാം, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, വൺ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. അവരുടെ മുമ്പിൽ കുരങ്ങ് കളിച്ച് പച്ചന് തൃപ്തിയായല്ലേ? എന്തിനാ അച്ഛൻ എന്റെ ജീവിതം കൂടെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇനിയെങ്കിലും അച്ഛന് കുടിക്കാതിരുന്നൂടെ? അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് അമ്മയോ ഇല്ല, അച്ഛൻ കൂടി ഇങ്ങനെ ആയാലോ? അമ്മയെ പറ്റി ഓർമ്മിപ്പിക്കാതെ മോളെ, അത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇനി ഒരുപാട് കുടിക്കേണ്ടി വരും. നീ ഒരു 10 രൂപ എങ്ങിതാ. ഇല്ല, ഒരു 10 രൂപ ഇല്ല, 5 രൂപീസ് തരില്ല, 5 രൂപ തരില്ല. വേണ്ട വേണ്ട ചേച്ചി, സമാധാനപ്പെടേ ചേച്ചി. എന്താ എന്ത് പറ്റി? ആശുപത്രി കിടന്ന ശാരദയുടെ ഭർത്താവ്. നമുക്ക് മരിച്ചതല്ല, ശരിക്കും പറഞ്ഞ കൊന്നതാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറിഞ്ഞു, ടെസ്റ്റ് എടുക്കാതെ പെൻസിൽ ഇഞ്ചക്ഷൻ കൊടുത്തതാണ് കാരണം. ഇങ്ങനെ തന്നെയല്ലേ രണ്ടാഴ്ചക്കുമ്പോ മേരിയുടെ കുഞ്ഞ് മരിച്ചത്? ആരാ ചോദിക്കാനും പറയാനോ ഉള്ളത്? ആകെ ഉള്ളൊരു ഹോസ്പിറ്റൽ, കയ്യിൽ പണമുണ്ട്, എന്തിനോ ആസ്വാദിനോ. ഡാൻസ് സ്കൂൾ നടത്താനും തയ്യൽ പഠിപ്പിക്കാനും മാത്രം ഉള്ളതല്ല നമ്മുടെ ഈ വനിതാ കേന്ദ്രം. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കണം. വാ നമുക്ക് ചോദിക്കാം, വാ. എവിടെടാ നിങ്ങൾ ഡോക്ടർ? എന്തിനാ ചൂടാകുന്നത്? ആദ്യം ഓപ്പീ ചെന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് വാ. ടിക്കറ്റ് എടുക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഡോക്ടർ ഇവിടെ ഉണ്ട്. നിങ്ങളിൽ ആർക്കാ അസുഖമുള്ളത്? ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല, ഞങ്ങൾ അസുഖമുള്ള ഡോക്ടറെ കാണാൻ വന്നതാ. ആ പറയണം. ഇവിടെ തങ്കപ്പൻ നായർ എന്നൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അത് രജിസ്റ്റർ നോക്കണം. എന്നാൽ അഡ്മിറ്റ് ചെയ്തിരുന്നു, ഇവിടുത്തെ അനാസ്ഥ കാരണം മരിച്ചുപോയി. ഞങ്ങളുടെ അറിവിൽ 2 മാസത്തിനകം നടക്കുന്ന 3-ാമത്തെ മരണമാണിത്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എനിക്കോ? സ്നേഹം കൊണ്ട് ആരും ഇവിടെ വരാറില്ല, രോഗിയാകുമ്പോഴാ മനുഷ്യരിവിടെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും രക്ഷപ്പെടും എന്ന വാക്ക് ഞങ്ങൾ കൊടുക്കാറില്ല. താൻ പാതി, ദൈവം പാതി എന്നാ പ്രമാണം. എന്റെ പാതി ഞാൻ ചെയ്തു, ദൈവം അങ്ങേരുടെ പാതി ചെയ്തില്ല. നിങ്ങൾ പോയി ദൈവത്തിനോട് കംപ്ലൈന്റ് പറ. സൗകര്യങ്ങളുള്ള ഒരേ ഒരു ആശുപത്രി ഈ നാട്ടിലുള്ളൂ എന്ന് കരുതി ആൾക്കാർ ഇങ്ങനെ മുതലെടുക്കരുത്. ആശുപത്രിക്കകത്ത് നിന്ന് ഡോക്ടറോട് സംസാരിക്കുന്നതിനൊരു മര്യാദ വേണം. ആ മര്യാദ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. ആശുപത്രിയോ? ഇതോ, ഇത് ആശുപത്രിയല്ല, ഇതൊരു ശവപ്പറമ്പാണ്. ഇതൊരു ദേവാലയമാണ് ഡോക്ടർ. ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാരുടെ അഭിപ്രായമാണ്. എന്റെ ഒറ്റയാളിന്റെ പരിശ്രമം കൊണ്ടാണ് ഇതിങ്ങനൊക്കെ ആയത്. ഞാൻ പണം പലിശക്ക് കൊടുക്കുന്ന ആളാ, അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ദേവാലയമാണെങ്കിൽ ഇവിടെ ദേവന്മാർ മാത്രമല്ല അസുരന്മാരും ഉണ്ട്. സമരം 55-ാം ദിവസമാ, ഞാൻ തലകൂനിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പരിശ്രമം കൊണ്ട് ഇങ്ങനൊരു ആശുപത്രി ഉണ്ടായി കൊടുക്കുന്ന നന്മയല്ല, അവസരം കിട്ടിയ അവകാശം പറിച്ചില്ല. സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉള്ളപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അതൊക്കെ എനിക്കറിയാം, ഫാദർ ഫെഡി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയുടെ കാര്യവും മരണത്തിന്റെ കാര്യവും എല്ലാം. മലയാളി ബോംബേക്കാൾ വന്നിട്ടുണ്ട്. ഇതാണൊരു തൊന്തരവ്. ഡോക്ടറോടെ ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ, ഞാൻ ഇപ്പോ വരാം. മിനി പുതിയതായിട്ട് വിലക്കെടുത്ത ഡോക്ടറാണ് നിൽക്കുന്നത്, ഞാൻ ഇപ്പോ വരാം. ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ അല്ലേ? അതെ, ഡോക്ടർ ജെയിംസ് വർഗീസ്. എന്താ തുമ്മലിന്റെ അസുഖമുണ്ടോ? തുമ്മിയതല്ല, ആട്ടിയതാ, കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ പേരിൽ. കാണുന്ന ആൾക്കാരെയൊക്കെ ആട്ടണമെന്നാണോ കസ്തൂർബ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? കസ്തൂർബ പറഞ്ഞതല്ല, നാട്ടുകാർ പറഞ്ഞതാ. വെള്ളക്കുപ്പായോട്ട് ഇതിനകത്ത് കയറി വേഷം കെട്ടിയ പല ഡോക്ടർമാരെ ഞങ്ങൾ കണ്ടു, അവരെയൊക്കെ വളരെ വൈകി ആട്ടിയത്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയി തരാന്ന് വെച്ചു. നിൽക്കൂ, എന്നെ ആട്ടിയത് കൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമാണെന്ന് തോന്നുന്നുണ്ട്? ഇല്ല, എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായി ആട്ടുന്നത് നിങ്ങളാണ്.
ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന എന്തും അങ്ങേയറ്റം വിലമതിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. അതെ, ഇന്നെന്തായാലും വേണ്ട, പുതിയ ഡോക്ടർക്ക് ഞാൻ ഡിന്നർ കൊടുക്കുക. ഡോക്ടർ വന്നു കഴിഞ്ഞു മോളെ ദേവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു വെഗ്ഗാവോ അല്ലേ? താങ്ക്സ്, ഇപ്പോൾ വേണമെന്നില്ല. എന്താ കഴിക്കില്ലേ? കഴിക്കാറുണ്ട്, ഇപ്പം വേണമെന്നില്ല. ഇതെല്ലാം അന്യന്മാരുടെയും കുടിക്കുന്നതിന് മുമ്പുള്ള ഡയലോഗാണ്. ക്ഷമിക്കണം, അതിൽ ചെറിയൊരു ഭേദഗതി വരുത്തണം. ഒന്നാമത് ഞാൻ അങ്ങനൊരു മനുഷ്യനല്ല. രണ്ടാമത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വെച്ച് കണ്ടുമുട്ടുന്ന പരിചയത്തിൻ്റെ പുറത്ത് കഴിക്കാവുന്നൊന്നല്ലോ ഇത്, റൈറ്റ്? അതിന് അല്പം അടുപ്പ് ആത്മാർത്ഥ്യം വേണ്ടേ? നമുക്ക് കഴിക്കാം. വെരി ഗുഡ് തങ്കം. ഏ തങ്കം, എന്താ? ഒരു സോഡ. ഈ ഗ്രാമമെന്ന് പറഞ്ഞാൽ എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും സാമ്രാജ്യമാണ്. പണത്തിന് ആർക്കെങ്കിലും ആവശ്യം വന്നാൽ വരാൻ കഴിയുന്ന ഒരേ ഒരു ബാങ്ക് എൻ്റെ അച്ഛൻ. ആർക്ക് രോഗം വന്നാലും വിദഗ്ധമായ ചികിത്സയ്ക്ക് ഒരേ ഒരു ഹോസ്പിറ്റൽ, ഞങ്ങളുടെ ഹോസ്പിറ്റൽ. ആർക്ക് മരുന്ന് വാങ്ങണമെങ്കിലും ഒരേ ഒരു മെഡിക്കൽ ഷോപ്പ്, എൻ്റെ അമ്മാവൻ്റേത്. ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും എക്സ്റേ എടുക്കാനാണെങ്കിലും ഒരേ ഒരു ക്ലിനിക്കൽ ലാബറട്ടറി, എൻ്റെ അളിയൻ്റേത്. എല്ലാം തികഞ്ഞ ഞങ്ങൾക്ക് ഒന്ന് മാത്രമില്ല, കുഞ്ഞുങ്ങൾ. അതാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും. ഒരു സോഡ പൊട്ടിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങുന്നു. എങ്ങോട്ട് പോകുന്നു? ഡിന്നർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. സോറി, പരിചയപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെന്ന് മനസ്സിലായി. ഇനി അവർ വെച്ച ആഹാരം ഇന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡിന്നർ കഴിക്കാതെ? സോറി. എങ്കിൽ നാളെ ആകാം. വേണ്ട, ഞാൻ നാളെ മടങ്ങിപ്പോവാണ്. വീട്ടിലെ രീതി കണ്ടിട്ട് ആശുപത്രിയെ തെറ്റിദ്ധരിക്കരുത്. വീട്ടിലെ സ്ത്രീ ഇതാണെങ്കിൽ ആശുപത്രിയിലേത് എനിക്ക് ഊഹിക്കാമല്ലോ. സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടായിട്ടും ഞാനിവിടെ വന്നത് മാനസികമായ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ഇന്നൊരു രാത്രി താങ്കളുടെ ക്വാർട്ടേഴ്സിൽ കഴിയാനുള്ള സാവകാശം എനിക്ക് തരണം. ഗുഡ് നൈറ്റ്. അച്ഛാ, എങ്ങോട്ട് പോവാ? പുതിയതായിട്ട് വന്ന ഡോക്ടറല്ലേ, അയൽവക്കം ആയതുകൊണ്ട് ചെന്നൊന്ന് കണ്ടു കളയാം. അല്ലെങ്കിൽ പുള്ളിക്കാരനാ എന്നെ ക്ഷീണം. പോകുന്നൊക്കെ കൊള്ളാം, സംസാരിച്ചുള്ള വില കളയരുത്. എന്തോ അങ്ങേരുടെ വില കളയാതെ അങ്ങേര് നോക്കിക്കൊണ്ടാ മതി. ഇവിടെ പുതിയ ഡോക്ടർ വന്നാൽ ഞാൻ എപ്പോഴും പരിചയപ്പെടാറുണ്ട്. അയൽപക്കത്ത് താമസിക്കുന്ന ആളാ. ഞാൻ പുതിയതായി വന്ന ഡോക്ടറല്ല. ഇവിടെ പുതിയ ഡോക്ടറെ താമസിക്കാറുള്ളൂ. ഞാൻ പുതിയ ഡോക്ടർ അല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എപ്പോഴും നോക്കണം. അവൾ അപ്പോഴേ പറഞ്ഞാ സംസാരിച്ചുള്ള വില കളയരുതെന്ന്. ഇതിലും വലിയ എത്ര ഡോക്ടർമാരെ നമ്മൾ കണ്ടിട്ടുള്ളതാ. ഞാൻ പറയുന്ന മനസ്സിലാക്ക്. അയാളെ വലിപ്പവും വിദ്യാഭ്യാസവും എനിക്ക് പ്രശ്നമല്ല. ഇപ്പൊ തന്നെ ആശുപത്രിക്ക് ചീത്തപ്പേരാ എന്റെ മോൻ കാരണം. പോകാൻ തീരുമാനിച്ചല്ലേ? അതെ. പോകരുത്, അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ എന്ത് ചീത്തപ്പേരുണ്ടാക്കിയെന്ന അച്ഛനെ പറയുന്നത്? അതൊക്കെ വിട്. നമ്മൾ പത്രത്തിൽ ഇത്രയും പരസ്യമൊക്കെ കൊടുത്ത സ്ഥിതിക്ക് വന്ന ഡോക്ടർ പിറ്റേന്ന് മടങ്ങി പോവാന്ന് പറഞ്ഞാ ആർക്ക ക്ഷീണം? ഒരു ആറ് മാസത്തെങ്കിലും അലർട്ട് വെച്ച് ഉറപ്പിച്ചാൽ പറ്റൂ? അത് ആശുപത്രിയുടെ ആവശ്യമാ. ഡോക്ടർ ഇപ്പം മടങ്ങി പോവുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഈ ജന്മം മുഴുവനും എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ അച്ഛനും എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും. ഞാൻ സോഡ പൊട്ടിച്ചത് ശരിയാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. ആ വീട്ടിലെ എൻ്റെ സ്ഥാനം മനസ്സിലായി കാണുമല്ലോ. നമുക്ക് ഒരുമിച്ച് പോയി പറഞ്ഞോക്കാം കാര്യം. കാണാൻ കഴുതക്കാലം പിടിക്കില്ല. നീ വരണ്ട. ആശുപത്രി എന്ന പേരിൽ ഒരു സ്ഥാപനം തുറന്നു വെച്ചിട്ട് ഈ നാട്ടിലെ എത്രയോ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ശാപമാണ് അവരച്ഛനും മകനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ശാപം കൊണ്ടായിരിക്കും എനിക്കൊരു അമ്മയാവാൻ സാധിക്കാത്തത്. മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ
കുറച്ചു കാലമെങ്കിലും ആശുപത്രിയിൽ സഹകരിച്ചുകൂടെ. എനിക്കേറ്റ ശാപം കുറയാൻ വേണ്ടിയെങ്കിലും. എന്റെ മോനോ ഡോക്ടർ ആയിരിക്കുമ്പോ നിങ്ങളെ അവിടെ വരുത്തി. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അവനൊക്കെ പഠിപ്പുണ്ട്, കഴിവുമുണ്ട്. നമ്മുടെ ആശുപത്രി നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ സഹകരണം കിട്ടും. ആശുപത്രി എങ്ങനെ നന്നാക്കാൻ പറ്റുമെന്ന് ഡോക്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ അതുപോലെ ചെയ്യാം. നമ്മുടെ ആശുപത്രി നന്ദ സുഹൃത്തെങ്കിലും പോകരുത്. പുതിയ ഡോക്ടർ ചാർജ് എടുക്കാൻ വന്നിട്ടുണ്ട്. സിസ്റ്റർ കണ്ടായിരുന്നോ? ഓ, എന്താ കാണാനാ? കണ്ടിട്ട് ആൾ യോഗ്യനാന്ന് തോന്നുന്നു. വരുമ്പോഴാർക്കാ യോഗ്യത കുറവ്? ഫീൽഡ്പോസ്റ്റ് ഡോക്ടർക്ക് എന്തായിരുന്നു കുഴപ്പം? ഇവർക്കൊക്കെ യോഗ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കൊരു വിശേഷവും ഇല്ല. നെഞ്ചിന്റെ ഒരു എക്സ്റേ എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതുവഴി പോയാ മതി. ഡോക്ടർ ദേവൻ, ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് ഫ്ലൂ. അതിനെ ചെസ്റ്റ് എക്സ്റേ റിലവൻസ് ഐ ഡോണ്ട് ഗെറ്റ് യു. അല്ലെങ്കിലേ എക്സ്റേ യൂണിറ്റ് തുരുമ്പെടുക്കും. ആശുപത്രിയിൽ വരുന്ന പലർക്കും അസുഖമില്ല. അസുഖം ഉണ്ടെന്ന് വരുത്തി തീർത്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. സാധാരണക്കാരായ ആൾക്കാരെ ഇങ്ങനെ മുതലെടുക്കരുത്. സാധാരണക്കാരല്ലാതെ പിന്നെ ഇവിടെ ആരാ വരുന്നത്? പണമുള്ളവൻ ലണ്ടനിലോ അമേരിക്കയിലോ പോവില്ലേ? ബട്ട് ദിസ് ഇസ് ചീറ്റിംഗ്. ഡോക്ടർ ജെയിംസ്, പ്രസവിക്കാനുള്ള ശേഷി സ്ത്രീയുടെ കൂടപ്പുറപ്പാണ്. പക്ഷേ ഒരു സുഖപ്രസവമാണ് നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞാലും ഞങ്ങൾ കത്രിക എടുക്കും. ഒരു സാധാരണ പ്രസവം കൊണ്ട് ആശുപത്രിക്ക് എന്ത് കിട്ടാനാ? ഇത് ക്രൂരമായ കശാപ്പാണ്. അതെ, കശാപ്പാണ്. ആശുപത്രി കശാപ്പാണ്, സ്കൂളും കോളേജും കശാപ്പാണ്, ആശ്രമവും കശാപ്പാണ്. ഇവിടെ വന്നു നിന്നു എന്നെങ്ങാനും എൻ്റെ മോള് മിനി അറിഞ്ഞ. അവള് കസ്തൂർബാ ഗാന്ധിയുടെ ആളാ. ആ പിന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഡോക്ടർമാര് ദിവസവും മിച്ചം, തെറ്റിയിരിക്കരുത്, ദിവസവും മിച്ചം വരുന്ന എനിക്ക് ഒഴിച്ചു തരായിരുന്നു. അതിപ്പോ ഞാൻ കുറച്ചു പേരെ കൂടെ നിന്നാ ഡോക്ടർ എനിക്ക് ഒഴിച്ചു തരും, അതെനിക്കറിയാം. ഇല്ല, ഈ ഡോക്ടർ തരില്ല. ഒരു തുള്ളി മദ്യം പോലും ഞാൻ തരില്ല. ആ തരരുത്, തരരുത്. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്കും തോന്നുന്ന കാര്യം അല്ലേ ഡോക്ടറെ? ഞാനേ പോയി, ദേ പോയി ആയിരിക്കാം പ്രശ്നം. പിന്നൊരു കാര്യം, ഡോക്ടറാണെങ്കിൽ ഒരുപാട് പണം കാണും. പണം ഉണ്ടെങ്കിൽ കൈ വെച്ചേക്കണം. എന്റെ അച്ഛൻ ഇങ്ങനെ കള്ളു വാങ്ങിച്ചു കൊടുത്ത് മുതലെടുക്കാൻ നോക്കരുത്. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അച്ഛന് മദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ മുഖത്ത് നോക്കി ആദ്യം ഷട്ടപ്പ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ആദ്യമായിട്ടുള്ളത് എന്തും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരിക്കുകയും വേണം. ജോമോ കുഞ്ഞ് ജോലിക്ക് പോയെന്ന് വെച്ച് ഇവിടുന്ന് ഇങ്ങനെ ആശുപത്രിയിൽ പോകാതിരിക്കുന്നേ. ഈ മൂന്ന് കൊല്ലം എങ്ങനെയാ കഴിഞ്ഞത്? അതുകൊണ്ടല്ല കുറുക്കേ, ഇത്രയും ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പോയപ്പോ. തിങ്കളാഴ്ച ചെല്ലാന്ന് പറ. എല്ലാവരും മുഖം കഴുകുന്ന ബോധം തെളിയാനാ, എന്റെ അച്ഛൻ മുഖം കഴുകുന്ന ബോധം കെടാനാ. അച്ഛ, നമ്മുടെ ജീവിതം നമ്മളാ ഉണ്ടാക്കേണ്ടത്. അച്ഛൻ നോക്ക്, അച്ഛൻ എന്റെ വരുമാനം അറിയാം. ഞാൻ അച്ഛനെ പോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇടാറില്ല. ഉള്ള വസ്ത്രം വൃത്തിയായി നനച്ച് കഴുകി ഭംഗിയായി ഇടാൻ പഠിക്കണം. ഇതൊന്നും നിന്റെ അഭിപ്രായമല്ല, ഇതൊക്കെ പണ്ട് കസ്തൂർബാ പറഞ്ഞിട്ടുള്ളതാ. അതിരിക്കട്ടെ, അച്ഛൻ രാവിലെ എത്ര ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നത്? പഞ്ചായത്ത് കിണറ്റിൽ ഇന്നലെ രാത്രി ഒരു പശു വീണ് ചത്തുന്നു. അതിന് അച്ഛൻ പോകേണ്ട കാര്യം? നമ്മളൊന്ന് പോയി അന്വേഷിച്ചില്ലെങ്കിൽ അത് പഞ്ചായത്തുകാർക്ക് മോശം മോളെ. മിനി കസ്തൂർബ, ഗുഡ് മോർണിംഗ്. എന്താ, കുറച്ച് എണ്ണ കാണൂ എടുക്കാൻ. വിൽപ്പനക്കില്ല. വിൽപ്പനക്കല്ല, തലേ തയ്യാനാ. കൊണ്ടുവാന്ന് കൊണ്ടുവാന്ന്. ആരോടാ യാജ്ഞവിക്കുന്നത്? കൊച്ചി തമ്പുരാനോ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ദാ, ഇത്ര ചെറിയ കുപ്പി കിട്ടിയുള്ളൂ. ഈ കുപ്പി എവിടെയുള്ളൂ? ഓക്കേ,
താങ്ക് യു. ദേ ഇന്ന് നിന്നെന്ന് കരുതി ഇതൊരു ശീലമാക്കരുത്. ഇല്ല ഒരിക്കലും ഇല്ല. ഗാന്ധി ജയന്തി പ്രമാണിച്ച് കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചത്തെ ശുചീകരണ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പണം ആവശ്യമുണ്ട്. കുറച്ചെങ്കിലും നാട്ടുകാരിൽ നിന്നും പിരിച്ചേ പറ്റൂ. പിരിവിന്റെ ഉദ്ഘാടനം നമുക്ക് നമ്മുടെ പുതിയ ഡോക്ടറെ കൊണ്ട് സാധിപ്പിക്കാം. അന്യനാട്ടിൽ നിന്നും വന്ന ആളായതുകൊണ്ട് 10 പേരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാനെങ്കിലും നമ്മൾ ചോദിക്കുന്ന പണം തീർച്ചയായും തരും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഇരിക്കാൻ പറയേണ്ടതാണ് അതിന്റെ മര്യാദ. പക്ഷെ ഇവിടെ ആകെ 2 കസേരയുണ്ട്, നിങ്ങൾ 4 ആൾക്കാരും ഉണ്ട്. ഇതിനാരെ ഇരുത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങൾ നിന്നോളാം. ഓൾ റൈറ്റ്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ കസ്തൂർബ വനിതാ സമാജത്തിന്റെ ഭാരവാഹികളാണ്. യെസ്. അതെ. നാളെ വൈകിട്ട് കാണാൻ ശ്രമിക്കാം. ആ കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഈ ഗാന്ധി ജയന്തി ദിനത്തില്. എക്സ്ക്യൂസ് മീ ഡോക്ടർ ജെയിംസ്, റിപ്പോർട്ട് കൊടുത്തേച്ചല്ലോ രാവിലെ തന്നെ. ഓ യെസ്. ഗാന്ധി ജയന്തി ദിനത്തില്. ഗാന്ധി ജയന്തി ദിനത്തില് ഞങ്ങൾ ഒരു ശുചീകരണ പരിപാടി നടത്തും. വൺ മൊമെന്റ്. എങ്ങനുണ്ട്? ഒമിറ്റിംഗ് ഉണ്ട്. ഏ ഒമിറ്റിംഗ് ഉണ്ട്. അത് തന്നെ കൊടുത്താൽ മതി. ഗാന്ധി ജയന്തി ദിനത്തില് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആവർത്തിക്കാൻ ഞങ്ങൾ ടേപ്പ് റെക്കോർഡറൊന്നുമില്ല. ഒന്നുകിൽ കേൾക്കാനുള്ള മനസ്ഥിതി വേണം, അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത കാണിക്കണം. രണ്ടും ഉണ്ടാകുമായിരുന്നു നിങ്ങൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ. റൈറ്റ്. നൗ ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. സാമൂഹ്യ സേവനം സമം സംഭാവന. നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇഷ്ടമുള്ളത് തരാം. ഇഷ്ടമുള്ളതാണ് ഞാൻ തരുന്നത്. അത് വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കും. നിങ്ങൾക്ക് എത്ര തുക ആവശ്യമുള്ളതെന്ന് പറയും. ഞങ്ങൾ 500 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 500 rupees. സാമൂഹ്യ സേവനത്തിന് തൽക്കാലം എന്റെ ബഡ്ജറ്റ് 100 രൂപയാണ്. ഒരു ഡോക്ടറിൽ നിന്ന് ഇത്ര തുച്ഛമായ തുക ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്താ 500 രൂപയെ കുറഞ്ഞ സംഭാവന വാങ്ങിക്കാൻ പാടില്ലെന്ന് കസ്തൂർബ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം ഡോക്ടർ മനസ്സിലാക്കിയാൽ കൊള്ളാം. സാമൂഹ്യ പ്രവർത്തകരോട് സംസാരിക്കാൻ പഠിക്കണം, പെരുമാറാൻ പഠിക്കണം. FRCS കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു ചെറിയ കാര്യം, ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്ക് ആവശ്യം ക്ഷമയും വിനയവുമാണ്. അത് രണ്ടും ഐ എം സോറി നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഈ സമാജത്തിൽ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കസ്തൂർബ ഗാന്ധിയോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമായിരിക്കും. നിങ്ങളെ മാത്രം മാനിച്ചുകൊണ്ട് കസ്തൂർബ വനിതാ കേന്ദ്രത്തിന് ഞാൻ 1000 രൂപ സംഭാവന നൽകാൻ പോകുന്നു. നാളെ രാവിലെ ഒന്ന് ചെക്ക് വാങ്ങിച്ചു. ഓക്കെ. എന്തുവാ ഉള്ളിലെ ധാരണ? എനിക്കതാ മനസ്സിലാവാത്തത്. സാമൂഹ്യ സേവനം സമം സംഭാവന. ഓ എന്തൊരു അറിവ്! ഇങ്ങനൊരു ചിരി, പിന്നൊരു ഓക്കെ. ഇവിടെ കിടന്ന ആളായാലുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ നാടാ. ഞാൻ എന്ത് ആളായെന്നാണ് എനിക്ക് പറയുന്നത്? വീട്ടിൽ നിന്ന് പുറത്തു പോകാനും സമ്മതിക്കില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതിലും പേർ എന്റെ പഴയ പട്ടാള ക്യാമ്പാ. കല്യാണമെന്ന് പറഞ്ഞാലും പൊലകുളി എന്ന് പറഞ്ഞാലും എനിക്ക് പണ്ടത്തുമേ പലിശ അടക്കമുള്ള കാശ് നിന്നിട്ട് എടുത്തോണ്ട് പോ, കാര്യം നടത്ത്. 10-30 വർഷമായിട്ട് ഞാൻ ഇവിടത്തേക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളല്ലേ മുതലാളി. അതെങ്കിലും ഓർത്തൊരു സാവകാശം തരണം. ഇപ്പൊ ആ പണ്ടം ഇങ്ങനെ തന്നാട്ട്. ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ തുക മടക്കി തരാം. വേണ്ട വേണ്ട വേണ്ട, വെറുതെ സമയം കളയാതെ. അച്ഛാ, ഒരു പെൺകുട്ടിയുടെ വിവാഹ കാര്യമല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് രാഘവമ്പിള്ള നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാ. അതുകൊണ്ട് അല്പം അലിവാണിച്ചൂടെ. പോളിയാടുന്നു, എന്നെ ആരും ഉപദേശിക്കാൻ വേണ്ട. വിവാഹത്തിന് മുമ്പ് നിന്റെ വീട്ടുകാർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, ആദ്യം അത് പാലിക്കാൻ പറ. എന്നിട്ട് എന്നെ അവതാരം പഠിപ്പിക്കാം. എനിക്ക് പണമാവലുത്. കുഞ്ഞേ, കുഞ്ഞു ഒരു സ്ത്രീയല്ലേ, അദ്ദേഹത്തോടൊന്നു പറഞ്ഞാട്ടെ. ഇവിടെ പണയത്തിലിരിക്കുന്ന ആ പണ്ടൊന്ന് എടുത്തു തന്നാൽ എന്റെ മോൾക്കൊരു ജീവിതം കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ജീവിച്ചിരിക്കില്ല. വിവാഹ നിശ്ചയം നാളെയാണ്, അതൊരിക്കലും മുടങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു സാമൂഹ്യ സംഘടന ഉണ്ടല്ലോ, അതിന്റെ പേരിൽ കൊടുത്തായിട്ട് വന്നാൽ മതി, മറ്റാരും അറിയരുത്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അവിടെ നിന്ന് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. എന്താ ഇവിടെ? മിനി അറിയില്ലേ? കൊള്ള, കസ്തൂർബയുടെ ഏറ്റവും അടുത്ത ആളല്ലേ. വല്ല സംഭാവന കൊടുക്കാൻ വന്നാണോ? അതെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ സന്മനസ്സുള്ളവരും ഈ ലോകത്തുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ നല്ല ആളല്ല എന്നായി പറഞ്ഞു വരുന്നത്. ആ പോയി ദീപം എടുത്തുണ്ടോ? എന്താ തീപ്പെട്ടി കൊണ്ടുവരാൻ? എന്താ അത് ഭാര്യ വിടും? ഒന്നുകൊണ്ട് തീപ്പെട്ടി ചോദിക്കാൻ എടുത്തോണ്ട് വരാമെന്നല്ല. എടുത്തോണ്ട് വാ. എന്നാ പിന്നെ എനിക്കൊന്ന് തിരിച്ചു പറയരുത്, ഒക്കൂല്ല. അപ്പം പറ്റുന്നില്ലല്ലോ ഭണ്ഡാരം. ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ മനഃപൂർവ്വം ക്ഷണിക്കാത്ത, അതിനകത്ത് കൺഫ്യൂഷൻ്റെ ഒരു പ്രളയം. ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് അല്ലേ, ചെരുപ്പിരിക്കേണ്ട അടുത്ത് നിലവിളക്കിരിക്കും, നിലവിളക്കിന്റെ സ്ഥാനത്ത് ചെരുപ്പ് ഇരിക്കും. ഫാനിന്റെ സ്വിച്ചിന് എന്തോ കേടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആരോ നന്നാക്കിട്ട് പോയല്ലോ. താങ്ക്സ്. പുതിയതായി വന്ന ഡോക്ടറെ പറ്റി ഇപ്പൊ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്, ഏറെ പ്രതീക്ഷയും. താങ്ക് യു. വരട്ടെ. വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ. ആശുപത്രിയുടെ സൽപ്പേറിന് വേണ്ടി അയാളെ വെച്ചിരിക്കുന്ന എന്നാ അളിയൻ പറയുന്നത്. ഇയാൾ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ആശുപത്രിക്ക് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങൾക്കും ക്ഷീണമാ. ഏത് ഡോക്ടർ മരുന്നിന് കുറിച്ചു കൊടുത്താലും എന്തിനാ, ദേവന്റെ കുറിപ്പ് പോലും രോഗികൾ കൊണ്ടുചെല്ലുന്ന അയാളുടെ അടുത്തേക്കാ. അയാളുടെ ഭാഷയിൽ പുല്ലും വൈക്കോലും കഴിച്ചാൽ രോഗം മാറുമെന്ന്. പിന്നെ ഇതിനെ മെഡിക്കൽ ഷോപ്പ് വെച്ചോണ്ടിരിക്കുന്നത്? ലാബോറട്ടറിയിലെ കാര്യം അത് തന്നെ. ഇങ്ങേര് വന്ന പിന്നെ ഒരാസുഖത്തിനും രക്തവും നോക്കണ്ട, മൂത്രവും നോക്കണ്ട. എന്നിട്ട് അയാളെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ കേൾക്കുന്നത്. അത് ആൾക്കാരെ പൊടിയിട്ട് വെച്ചേക്കോ അമ്മാവാ. എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ആൾക്കാർക്ക് താല്പര്യമുള്ള ഡോക്ടറെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ പാടില്ല. അത് ആശുപത്രിക്ക് ക്ഷീണമാ. അളിയന് സ്വന്തം ആശുപത്രി, സ്വന്തം പണം, സ്വന്തം പലിശ, അതിനപ്പുറം ഒരു കാര്യവുമില്ല. പക്ഷേ എന്റെ മെഡിക്കൽ ഷോപ്പിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇയാളുടെ പോക്കെങ്കിൽ ഇവൻ അധികാരം വിടിരിക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് കിടന്നിട്ട് ഒരു സമാധാനമില്ല. സമാധാന കിടന്നിപ്പോ ഇവിടെ എന്താ ഉണ്ടായി? ഞാൻ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുന്നു. അവനെ ഇനി വരുത്തിയാലോ കുറുപ്പേ? അയ്യോ, എപ്പോഴും അങ്ങനെ മടിയെ പിടിച്ചിരുത്താൻ പറ്റുമോ? സ്വന്തം കാലിൽ നിന്ന് പഠിക്കട്ടെ. ഇന്നലെ അല്ലയോ ജോ മോമുഞ്ഞു ഫോണിൽ ഇങ്ങോട്ട് വിളിച്ചത്? കിടന്നുറങ്ങിയാട്ടെ. നാളെ ഒരു വിശേഷ ദിവസമാണ്. നാളെ ഈ ബനിയൻ ഇട്ടുകൊണ്ട് വേണം. ഇത് ലണ്ടൻ മേക്കാണ് സാധനം. പട്ടാളം എന്നെ കാണാൻ വരാം. ഏറ്റോ? ഓ, ഏറ്റു. എന്താണാവോ വിശേഷം? നാളെ എന്റെ പിറന്നാളാണ്. ഏ, നാളെയാണ് പിറന്നാള്? അപ്പൊ ആഘോഷം വല്ലതും? ആ, അതൊക്കെ നമുക്ക് നാളെ വെച്ചേക്കാം. ഓ, ഗുഡ് നൈറ്റ്. പണം ഉണ്ടായി കൈ വെച്ചോണം. ബനിയം വാങ്ങി വിതരണം ചെയ്യണമെങ്കിൽ അനാഥമന്ദിരത്തിൽ കൊടുത്തേക്കണം. എന്റെ അച്ഛനെ ബനിയം വാങ്ങി കൊടുത്തോണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. ഒന്നും നേടാൻ വേണ്ടി അല്ലല്ലോ ഞാൻ ബനിയം വാങ്ങിച്ചു കൊടുത്തത്. എന്നെ പോലെ മറ്റൊരു മനുഷ്യന്ന് കരുതി ഞാൻ ഒരു ബനിയം കൊടുത്തു. അതിലിത്ര തെറ്റെന്താ ഉള്ളത്? അല്ല, അതിന്റെ പിന്നിലെ ദുരുദ്ദേശം എനിക്കറിയാം. ദുരുദ്ദേശം? ആ, അത് തന്നെ. എന്റെ അച്ഛന് ബനിയം വാങ്ങി കൊടുക്ക. അച്ഛൻ വീട്ടിൽ വന്ന് പറയാ, ഓ, ആ ഡോക്ടർ എത്ര വലിയ മനുഷ്യൻ, ദാനശീലൻ. അത് കേൾക്കുമ്പോ എന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകണം. നിങ്ങൾ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. കസ്തൂർബ ഗാന്ധി ആണയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ എപ്പോഴോ സ്വാധീനിച്ചു കഴിഞ്ഞു. നിങ്ങളത് സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങളൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടികൾ ബുദ്ധിമതികളാണ്. അവരൊന്നും ആദ്യം സമ്മതിക്കാറില്ല. പ്രിയപ്പെട്ട മെനേക്കസ്തൂർബ, നിങ്ങൾ എൻ്റെ സ്വാധീനത്തിലാണ്. നിങ്ങൾ പൂർണ്ണമായും എൻ്റെ സ്വാധീനത്തിന് കീഴിലാണ്. നിന്റെ ഈ ചടുലതയും വർത്തമാനത്തിലെ കുറുമ്പും ഈ മിനിയേച്ചർ സൈസും എൻ്റെ മനസ്സിനെയും ആദ്യമായി സ്വാധീനിച്ചിരിക്കുന്നു. കുറുമ്പോ എനിക്കോ? ഞാൻ വെറുമൊരു പാവമാണ്. അമ്മയുടെ ആജ്ഞാശക്തി എന്നെ തളർത്തിക്കളയുന്നു. അത് പുറത്ത് കാട്ടാതിരിക്കാനാണ് ഞാൻ കുറുമ്പ് കാണിക്കുന്നത്.
ഡോക്ടർ സാർ, ഒന്ന് കഥ തുറക്കണേ. എന്റെ കുഞ്ഞിന് പെട്ടെന്ന് ഒരു തലകറക്കോ ശർദ്ദിലും വന്നു, ചോര ഛർദ്ദിച്ച് കിടക്കുന്നു. സാറ് വന്നൊന്ന് നോക്കണം. ഓരോ ആൾക്കാരുടെ സൗകര്യത്തിന് വരാനിരുന്ന എനിക്ക് അതിനെ നേരം കാണത്തുള്ളൂ. അതിനാ ആ ആശുപത്രി പണിതിട്ടിരിക്കുന്നത്. അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. നിങ്ങൾ പോണം, ഞാൻ രാവിലെ കണ്ടോളാം. ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ ദേവേട്ട, ഒന്ന് പോയിട്ട് വരൂ. കുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരച്ഛനാവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദേവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദൈവത്തിന് നടക്കാത്ത ഒന്നും ചെയ്യരുത് ദേവേട്ട. ദൈവമോ? പണമാടി എനിക്ക് ദൈവം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, കുട്ടി സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളു. പേടിക്കാനൊന്നുമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നോ. നോക്കൂ മീര, എനിക്ക് ചെറിയൊരു ബർത്ത്ഡേ കാർഡ് അയച്ചിരിക്കുന്നു. ഇത്രയും എടുത്ത് താമസിച്ചിട്ട് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതാണ് കള്ളത്തരം. എന്താ എഴുതിയിരിക്കുന്നു വായിച്ചു നോക്കേ. മുഖംമൂടി മാറ്റൂ, മണിമുത്തായി വരൂ. എനിക്ക് എവിടാ മുഖംമൂടി? ആ, സാഹിത്യമൊക്കെ പഠിച്ച ഡോക്ടറാ. അപ്പൊ നീ എല്ലാം അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിന്റെ ബർത്ത്ഡേ എങ്ങനെയാ അങ്ങനെ അറിയുന്നേ? അയ്യോ, എന്റെ അച്ഛൻ പറഞ്ഞു കാണും. ഒരാളെ കിട്ടിയ ഉള്ളിലുള്ള മുഴുവൻ അരച്ചിങ് എടുക്കും. നോട്ടമോ, ആത്മാവിന്റെ ഉള്ളിലേക്കല്ലേ കണ്ണി കൂടെ നോക്കുന്നത്? എന്നിട്ട് എന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് നോക്കിയില്ലല്ലോ ഇതേവരെ. അതിന്റെ അർത്ഥം അങ്ങേർക്ക് നിന്നെ ഇഷ്ടമാണെന്നാ. ഇഷ്ടോ? എന്നെയോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? മുന്നറിയിപ്പ് കൂടാതെ വന്നാലേ സത്യാവസ്ഥ അറിയാൻ പറ്റൂ. ദേ വീടും അടച്ചു പൂട്ടി എവിടെയോ കറങ്ങിയടക്കാൻ പോയിരിക്കുക. ആശുപത്രിയിലും ചെന്നിട്ടില്ല, പിന്നെ ഇതെവിടെ പോയി? എങ്ങനെയുണ്ട് പരിശ്രമം എന്ന് ഒന്ന് നോക്കിക്കേ കുറിപ്പേ. പരിസരം റോട്ടറി ക്ലബ് നടത്തുന്ന ഒരു സൗജന്യ ചികിത്സാ ക്യാമ്പുണ്ടെന്ന്. ഇവിടുന്ന് 4 കിലോമീറ്റർ അകലെയാണ്. ഡോക്ടർ വരാൻ രാത്രിയാവും. അതെങ്ങനെ അറിയാം? അച്ഛൻ പറയുന്ന കേട്ടു. ജോമോ കുഞ്ഞിന്റെ ആഹാര കാര്യത്തെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവന്റെ ആഹാരമൊക്കെ എങ്ങനെയാ? രാവിലെ ചിലപ്പോ മുട്ട കഴിക്കും, ഉച്ചയ്ക്ക് ആശുപത്രിയില് ചോറ് വാങ്ങിച്ചു കഴിക്കും, രാത്രി ചിലപ്പോ കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൊട്ടി മുറിച്ച് കഴിക്കും. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നിനക്കെങ്ങനെ അറിയാം? അത് അച്ഛനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പുതിയ ഡോക്ടറെ പറ്റി നാട്ടുകാർക്ക് എന്താ അഭിപ്രായം? അയ്യോ, വലിയ കാര്യമാ. മുമ്പ് വന്നവരെ പോലെ തണ്ടും പോസൊന്നുമില്ല. ഇനി ഡോക്ടർ ഇവിടുന്ന് പോണോന്ന് പറഞ്ഞാ വിടത്തുമില്ല. ആരും വിടത്തില്ലെന്നോ? നാട്ടുകാര്? ഞാൻ വിചാരിച്ചു ഈ കറണ്ട് പോക്ക് അവിടെ മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പൊ എല്ലായിടത്തും ആയോ സുഖം? എനിക്ക് വേണ്ട. ഇവിടത്തേക്ക്? അച്ഛനല്ലേ ഇവിടെ? ഇല്ല, ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരു പതിവ് ഉണ്ടെന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്തോന്നു കുഴപ്പം? അപ്പന്റെ മോൻ തന്നെ. അകത്തോട് ശ്വാസം പിടിയടോ. കാഴ്ചക്ക് ഇത്തിരി കുറവുണ്ട്. അത് ബാറ്ററി ഡൗൺ ആയതുകൊണ്ടാണ്. എത്ര ആയതായിട്ടുണ്ട് ഇപ്പോ? 68. ഇനിയിപ്പോ അത്രേ കുറച്ച് കണ്ടാ മതി. ശരിക്കും അങ്ങോട്ട് തിരിഞ്ഞു കേടോ. പിന്നെ വീട്ടിലെ കോഴിയുണ്ടോ? കോഴിയുണ്ട്. അപ്പൊ ദിവസം ഒരു മുട്ട ആയിരിക്കാം. കഴിക്കാം, കഴിക്കാം. പിന്നെ ഇഷ്ടം പോലെ ചീര ആയിരിക്കാം. കഴിക്കാം. കണ്ട വാനം വെള്ളം അടിക്കാം. കുടിക്കാം, കുടിക്കാം. അപ്പൊ ഈ ഗുളികയൊന്നും വാങ്ങിക്കണ്ടേ? വേണ്ട, ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു പോലെ. ഓ, എക്സ്റേ റൂമിലോട്ട് ചെല്ലേ. ഓ ഓ
ഡോക്ടർ ഒന്ന് കണ്ണു തുറന്ന് ഉഷാറാകണം രോഗികളോടുള്ള പെരുമാറ്റത്തിൽ. മുമ്പത്തെ പോലല്ല, ഡോക്ടർ ജെയിംസിൻ്റെ ആശുപത്രിയാണെന്ന് ആ പുറത്തറിയുന്നത്. നമ്മുടെ സ്വന്തം ആശുപത്രിയിൽ നമ്മൾ കഴിഞ്ഞേ വേറൊരുത്തം വളരാവൂ, അതിനെ ഡോക്ടർ അവസരം കൊടുക്കാവൂ. തൽക്കാലം അവൻ വളരട്ടെ. എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പുന്നാര ഡോക്ടറല്ലേ, ഒരു യുഗം കൊണ്ട് അവൻ നേടുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആ നിങ്ങൾ പേര് സ്മോൾ എടുത്തോണ്ട് വാ. കുറുപ്പേ, പറഞ്ഞത് കേട്ടില്ലേ? റൊട്ടിയും മുട്ടയും കഴിച്ച് കഴിയാണെന്ന്. വീട്ടിലാണെങ്കിൽ പൊഞ്ചുകറി ഇല്ലാതെ അവന് ചോറ് ഇറങ്ങൂ. എന്താ ഇത്? ഇത് കുറച്ച് കൊഞ്ചുകറിയാ. എവിടുന്ന്? എൻ്റെ മോളുണ്ടാക്കി തന്നതാ സാറിന് വേണ്ടി. അതിന് ഞാൻ കൊഞ്ചുകറി വിടട്ടില്ലെന്ന് ആരോടും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. പരാതി പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ കൊടുത്തയച്ചത്? പിന്നെന്തിനാ കൊടുത്തയച്ചത്? അല്ല പിന്നെന്തിനാ കൊടുത്തയച്ചത്? സത്യാവസ്ഥ നമുക്കറിയണ്ടേ? അറിയണം. പ്രതിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. വിളിക്കാം. കൊടുത്തു. ദേ നിന്നോട് അങ്ങോട്ടേ അല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന്. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാ. കൊഞ്ചുകറി വയ്ക്കാൻ പ്രത്യേക കഴിവുണ്ടെങ്കിൽ സ്വയം ഉണ്ടായിക്കോണം, സ്വയം കഴിച്ചോണം. എനിക്ക് കൊഞ്ചുകറി കൊടുത്തയക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാൻ ആർക്കു വേണ്ടി ഉണ്ടാക്കിയതല്ല, വീട്ടിൽ വെച്ചു അധികം വന്നപ്പോ കൊടുത്തയച്ചതാ. നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്നതെല്ലാം കഴിച്ചു തീർക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ ഒരു കസ്തൂർബ വനിതാ കേന്ദ്രം, അവിടെ സപ്ലൈ ചെയ്യണം. ഞാൻ ആ നിയമവശം ഒന്നും ആലോചിച്ചില്ല. അയൽപ്പക്കമല്ലേ, ഒറ്റയ്ക്ക് താമസിക്കല്ലേ എന്ന് കരുതി ഒരു പരിഗണന വന്നു മാത്രം. ഇത് പരിഗണനയല്ല, ഇത് ഗൂഢാലോചനയാണ്. എന്നെ ഒതുക്കി തീർക്കാനുള്ള ഗൂഢാലോചന. എനിക്ക് കൊഞ്ചുകറി ഇഷ്ടമാണെന്ന് നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കി. എൻ്റെ ആ ദൗർബല്യം മുതലെടുക്കാൻ വേണ്ടി നിങ്ങൾ തന്ത്രപൂർവ്വം അച്ഛൻ്റെ കയ്യിൽ കറി കൊടുത്ത് അയച്ചു. നിങ്ങളുടെ മനസ്സിലെ ദുരുദ്ദേശമൊക്കെ എനിക്കറിയാം. എനിക്ക് ഒരു ദുരുദ്ദേശമില്ല. ഉണ്ട്. കൊഞ്ചുകറി സ്വാദുള്ളതാണെങ്കിൽ ഞാൻ അറിയാതെ ആദ്യം ആ കറിയെ സ്നേഹിക്കും. കുറെ കഴിയുമ്പം കറി വെച്ച ആ കൈകളെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ഈ കൊഞ്ചുകറി പ്രയോഗം കൊണ്ട് എൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. അതെ, സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്, സ്വാധീനിക്കുകയും ചെയ്യും. ഇതൊരു ആശുപത്രിയാണോ? മൂന്ന് ദിവസം എന്റെ അമ്മയുടെ അഡ്മിറ്റ് ആയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല. കരുത്തറുന്നുള്ള ബില്ല് വാങ്ങിക്കുന്നത്. നിങ്ങൾ ഇവിടെ കിടന്ന് വെള്ളം വെച്ചിട്ട് കാര്യമില്ല. അഡ്മിറ്റ് ചെയ്ത ഡോക്ടറെ പോയിക്കാണ്. ദേവൻ സാറിന്റെ പേഷ്യന്റാ. എന്നാ എനിക്ക് കണ്ടിട്ട് കാര്യമില്ല. ഡോക്ടർ ജെയിംസ് സാറിനെ കാണ്. ആരേ ജെയിംസ് ഡോക്ടർ? നീ വിഷമിക്കണ്ട, ഞാൻ അറ്റൻഡ് ചെയ്യാം. ആരെ അറ്റൻഡ് ചെയ്താലും കൊള്ളാം, എനിക്ക് എൻ്റെ അമ്മയുടെ ജീവനാണ് മുഖ്യം. ഇവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ മൂന്ന് ദിവസമായി. നിങ്ങൾക്ക് ഇവിടെ സൗകര്യം ഇല്ല അത് പറ, ഞാൻ വേറെ എവിടെയും കൊണ്ടുപോയിക്കോളാം. പക്ഷേ എൻ്റെ അമ്മയുടെ ജീവൻ എന്തേ സംഭവിച്ചാ ഞാൻ ആരാന്ന് നോക്കുന്നു. കൂൾ ഡൗൺ. കൊച്ചു പയ്യനല്ലേ, എന്തിനാ ഈ ചൂടാകുന്നത്? അമ്മയുടെ അസുഖം കണ്ടുപിടിക്കാനുള്ള മിനിമം കഴിവ് എനിക്കുണ്ട്. അതിനുള്ള സൗകര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ആശുപത്രിയിലും ഉണ്ട്. ഡോക്ടറിൽ അല്പമെങ്കിലും വിശ്വാസം വേണ്ടേ? എന്തായത്? മോനോടെ കിടന്ന് വിപ്ലവം സൃഷ്ടിക്കുന്നല്ലോ. എന്താ അസുഖം? അമ്മയെ എവിടെ വേദന എന്ന് വെച്ചാൽ പറ, ഞാനൊന്ന് നോക്കട്ടെ. ശ്വാസം നേരെ പിടിച്ചേ. ആ ഒന്നുകൂടെ, ഒരു കുഴപ്പമില്ല. ഏതായാലും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യട്ടെ. രാത്രിയോ അല്ല ഛർദിയോ ശ്വാസം മുട്ടലോട്ടോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തോളാം. ശരി ഡോക്ടർ. ആ അറിയുമ്പോൾ പോയില്ലേ വേറെ? പനിയൊക്കെ പോയല്ലോ. ഡോക്ടറെങ്കിൽ ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് ഭയങ്കര അസുഖമാണെന്ന്. എന്താ അസുഖം? അത് പിന്നെ ടീച്ചർക്ക് വേദനയാ. അങ്കിളിനോട് വന്ന് പറയാൻ പറഞ്ഞു. അങ്കിളിനോട് മാത്രം കള്ളം പറയരുത്. ഓക്കേ. എന്താ അസുഖം? അങ്കിള് പറയരുതേ. എന്ത് പറ്റി പെട്ടെന്ന്? എനിക്കെന്തോ വല്ലാതെ. വല്ലാന്ന് വെച്ചാൽ എന്താ അസുഖം? എന്ന് പറ അസുഖം എന്താന്ന് അറിഞ്ഞാ പിന്നെ ഡോക്ടർ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല. എന്റെ രോഗം കണ്ടുപിടിക്കാൻ
നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് പറയൂ. രോഗമായിട്ട് ഒന്നുമില്ല, പിന്നെ ചെറിയൊരു അസുഖമുണ്ട്, അതിനുള്ള മരുന്ന് വേണേ തരാം. എന്നാ കണ്ണടയ്ക്കും. ക്ലോസ് യുവർ ഐസ്. എന്താ നിങ്ങൾ കാണിച്ചത്? ഒരു ഡോക്ടറുടെ തൊഴിലിന്റെ മാന്യതയാണ് നിങ്ങൾ നശിപ്പിച്ചത്. വിളിച്ചത് ഡോക്ടറെ അല്ലെന്ന് എനിക്കറിയാം, വന്നത് ഡോക്ടറായിട്ടല്ലെന്ന് കസ്തൂർബായ്ക്കും അറിയാം. പിന്നെ ഈ പെൺകുട്ടികളുടെ കള്ളത്തരം അതെന്നോട് വേണോ കസ്തൂർബ? ഞാൻ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഇത് മാത്രമാണ് എന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. ആദ്യത്തെതെന്തും പ്രിയപ്പെട്ടതാണ്, ഇത് നിങ്ങൾക്ക് ആദ്യത്തേതാണെങ്കിൽ ഓക്കെ. ഡോക്ടർ ജെയിംസ് അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റാ, അല്പം കോംപ്ലിക്കേഷൻ ഉണ്ട്. ഡോക്ടർ ജെയിംസ് ഫോണിൽ വിളിച്ച് പറഞ്ഞു ഓക്സിജൻ കൊടുക്കാൻ. ഓക്സിജൻ ഇല്ല, തീർന്നിരിക്കുക. പിന്നെ നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഈ മല മറിക്കുന്നത്? ഇതൊക്കെ എന്റെ ഉത്തരവാദിത്വമാണോ? ഡോക്ടർ ജെയിംസിനോട് ഇനി എന്ത് പറയും? അയാൾ ഒരു മുൻസുണ്ടിക്കാരനാ. എന്തൊക്കെ പറഞ്ഞാലും ഓക്സിജൻ ഇല്ലാന്നും പറഞ്ഞ് ആശുപത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യും ഡോക്ടർ? അവൻ ഒരു യുഗം കൊണ്ടുണ്ടാക്കുന്നത് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കും. കാല് സിലിണ്ടർ ഇല്ലേ, തൽക്കാലം അതെടുത്ത് വെക്കേ. കാല് സിലിണ്ടറോ? അത് നമുക്കല്ലേ അറിയൂ, രക്ഷപ്പെടേണ്ട കേസേ രക്ഷപ്പെടും. താം ബാധി ദൈവം ബാധി എന്നല്ലേ സിസ്റ്റർ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ആശുപത്രിയാണ്, ഓർമ്മ വേണം. ഇത് ആശുപത്രിയല്ല, ഇവിടെ മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ല. ഒരു രോഗി മരിച്ചെന്ന് വെച്ച് ഇത്ര സെന്റിമെന്റൽ ആയാലോ? ഡോക്ടേഴ്സിന് സെന്റിമെന്റ്സ് പാടില്ല. സെന്റിമെന്റ്സ് വേണ്ട, പക്ഷേ മനുഷ്യത്വം വേണം. താനും ഞാനും ഇട്ടിരിക്കുന്ന ഈ വെളുത്ത കോട്ടിന് മനുഷ്യജീവനോട് ഒരു മിനിമം ഉത്തരവാദിത്വങ്ങളും വേണം. നാട് നന്നാക്കാൻ തനിക്ക് മുമ്പേ പലരും നോക്കിയതാ, നടന്നില്ല. നടക്കില്ല, ഈ നാട് നന്നാവില്ല തന്നെ പോലുള്ള ചെറ്റകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. എന്താ ഡോക്ടർ? കഴിയും വെച്ചാൽ ഇനി ആവശ്യക്കാർ വരും. ആ പിന്നെ ഡോക്ടർ മുതലാളിക്ക് ഇന്ന് എന്റെ പേരിൽ ഒരു രൂപ കൂടെ കൂടുതൽ കൊടുത്തേക്കണം. ഡോക്ടർ, ഡോക്ടർ നാട്ടിൽ നിന്ന് പോകരുത്. വർഷങ്ങൾക്ക് മുൻപ് 19 വയസ്സ് പ്രായമുള്ള ഒരു ഡോക്ടർ ഈ നാട്ടിൽ വന്നു. അദ്ദേഹം ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വലിയ ഡോക്ടർ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ കാവാലികന്മാർ ഞങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് അങ്ങ്, ഞങ്ങളുടെ കൊച്ചു ഡോക്ടറാണ് അങ്ങ്. ഡോക്ടർക്ക് ഈ നാട്ടിൽ എന്താണ് വേണ്ടത്? ക്ലിനിക്ക് പണിയാൻ സ്ഥലം വേണം, ആൾക്കാർ വേണം, സഹകരണം വേണം, എല്ലാത്തിനും ഞങ്ങൾ തയ്യാർ. ഹൈ 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 ഹൈ
കുത്രാടക്കാറ്റിന്റെ കൂട്ടുകാരൻ, ഉദയത്തിൻ വീട്ടിലെ പാട്ടുകാരൻ, കളിയും ചിരിയും ഹേ കുറുമൊഴിയും കളമെഴുതും ഉല്ലാസ താഴ്വരയിലെ വീട്ടുകാരൻ, ആക്കും നാട്ടുകാരൻ. സത്യമല്ലാതെ മതമില്ല ഞങ്ങളുടെ പുത്തൻ തലമുറയിൽ. സ്നേഹത്തിൻ കൂടാതെ കീഴിൽ ഞങ്ങൾക്ക് ജാതി ഭേദങ്ങളില്ല. കൊത്തു പിടിച്ചാൽ മലയും പോരും, വിത്ത് പിടിച്ചാൽ മുത്തുക കൊയ്യും. കുത്രാടക്കാറ്റിന്റെ കൂട്ടുകാരൻ, ഉദയത്തിൻ വീട്ടിലെ പാട്ടുകാരൻ, കളിയും ചിരിയും ഹേ കുറുമൊഴിയും കളമെഴുതും ഉല്ലാസ താഴ്വരയിലെ വീട്ടുകാരൻ, ആക്കും നാട്ടുകാരൻ. ഇല്ല മതിലുകൾ വേലികൾ ഞങ്ങൾക്ക് ഇതെല്ലാം പ്രിയങ്കരങ്ങൾ. മെയ്യോട് മെയ്ചർന്നു നീങ്ങാൻ നമുക്കൊരു നല്ല നാളേക്ക് വേണ്ടി. നല്ലത് ചെയ്താൽ നല്ലത് കൊയ്യാം, നമ്മുടെ മണ്ണിലും സ്വർഗം തീർക്കാം. കുത്രാടക്കാറ്റിന്റെ കൂട്ടുകാരൻ, ഉദയത്തിൻ വീട്ടിലെ പാട്ടുകാരൻ, കളിയും ചിരിയും ഹേ കുറുമൊഴിയും കളമെഴുതും ഉല്ലാസ താഴ്വരയിലെ വീട്ടുകാരൻ, ആക്കും നാട്ടുകാരൻ. ഇതാണ് സത്യത്തിൽ നടന്നത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററാ ചോദിച്ചോണ്ട്. ഡോക്ടർ ജെയിംസിന്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എവിടെ പോയെന്നാ പറഞ്ഞത്? നാട്ടുകാരുടെ കൊച്ചു ഡോക്ടർ ആണെങ്കിലും പ്രേമത്തിനൊന്നും കുറവില്ല. ആ പട്ടാളത്തിന്റെ മോളെ കാണാൻ ഞാൻ നിനക്ക് കാശ് തരാറില്ല, ജോലി തന്നിട്ടില്ല, ആവശ്യത്തിൽ കവിഞ്ഞ് നിന്നെ പരിഗണിക്കാറുമില്ല. എന്താ കാര്യം? എനിക്ക് കുറ്റബോധമില്ല. ഇപ്പോൾ നീ അയാളിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തും നിന്റെ അമ്മയുടെ ജീവൻ വിറ്റ് കിട്ടുന്നതാണെന്ന് കണക്കാക്കിയാൽ മതി. അമ്മച്ചി ഇതൊന്ന് കഴിച്ചാട്ടെ. എന്തുവാണ് ഈ ആണുങ്ങളെ നിൽക്കുന്നിടത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അടുക്കളയിലോട്ട് ചെല്ല്. വേണ്ടാത്ത ഒന്നും പറയാതിരുന്നാട്ടെ, നമ്മൾ വിചാരിക്കുന്നത് പോലാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? കാള് ബുക്കിയതേ ഒന്ന് കൊടുത്തോട്ടെ. ഇടോ, മരുന്ന് കൊണ്ട് മാറുന്ന അസുഖം അല്ലേ, ജോമോ വന്നാലേ മാറൂ. താൻ ചെല്ലേ. ആ വന്നല്ലോ. എന്താ 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 ഇവിടെ ഒരു ബഹളം? ഓ സമാധാനമായി, ചത്തുവോ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നു. ചത്തുവോ?
ഒരു ചെറിയ ജോമോനെ കാണാതെ അമ്മാമ എങ്ങനെ ചാവുന്നേ? അമ്മാമേ ഇന്നലെ പതിനില്ല എന്തോ കാട്ടിയേ? ഞാൻ ഒന്നും കഴിച്ചില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഇന്നലെ ഞാൻ ചക്കവർത്തി കഴിച്ചു. ഞാൻ ചക്കവർത്തി കഴിച്ചു. ആരാ പറഞ്ഞു കഴിക്കാൻ? യു ആർ റണ്ണിങ് 68. അതുകൊണ്ടൊന്നും അല്ല, നിന്നെ ഇനി ഒരു മാസത്തേക്ക് ഞാൻ എവിടെയും വിടൂല. എന്റെ ജോമോന്റെ മടിയിൽ തല വെച്ച് വേണം അമ്മാമയ്ക്ക് മരിക്കാൻ. മേഘങ്ങൾ തേൻകുടങ്ങൾ മോഹങ്ങൾ പൂവനങ്ങൾ. ഈ സ്ട്രോക്ക് സാരമില്ലെന്നാ പറഞ്ഞത്. അച്ഛന് വേഗം സംസാരിക്കാൻ പറ്റും. ഇന്നെങ്കിലും നേരത്തെ വരണേ. അച്ഛൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ദേവേട്ടനും കൂടി അടുത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആശ്വാസമായിരിക്കില്ലേ? എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര നേരം അടുത്തിരിക്കാൻ പറ്റും? ദേവേട്ടൻ എങ്ങനെയാ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ, പണത്തിന്റെ ബന്ധം. നാളെ ദേവേട്ടനാണ് ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുന്നതെങ്കിൽ? ഇല്ല, ഇങ്ങനെ ഒരു സ്ഥിതി എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നീ പ്രസവിക്കില്ലല്ലോ. ഡോക്ടർ ഇല്ലാത്ത ക്ലിനിക്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ട പിടിച്ച ഇരുട്ട് മുറിയിൽ ചെന്നത് പോലെ തോന്നുന്നു. പ്രിയപ്പെട്ട കൊച്ചു ഡോക്ടർ, എത്രയും വേഗം മടങ്ങി വരൂ എന്ന് അങ്ങയുടെ മാത്രം ചികിത്സയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആസ്മാ രോഗി. ഞാൻ അവനെ കുറച്ച് ദിവസം കൂടി ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചേനെ, പക്ഷേ കത്തുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ. ദുരുദുരേ ചെല്ലുന്ന ആരാധകരുടെ കത്തുകൾ കൊണ്ട് കൊച്ചു ഡോക്ടർ ശ്വാസം മുട്ടട്ടെ, വീണ്ടും നമ്മിലേക്ക് മടങ്ങി വരട്ടെ. ഇന്നത്തെ എന്റെ പ്രോഗ്രാം രണ്ടാഴ്ച മുമ്പേ ഫിക്സ് ചെയ്താണ്. ദേ പ്രോഗ്രാം തുടങ്ങാറായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? മതി മറന്ന് ഡാൻസ് ചെയ്യുക. മൈ ബെസ്റ്റ് വിഷസ്. മടങ്ങുമ്പോൾ ഒരു നിമിഷം എൻ്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ സന്തോഷം. മിനി കസ്തൂർബെ ആദ്യമായ രാധികയുടെ വേഷത്തിൽ കാണാനുള്ള മോഹം കൊണ്ടാ. ഞാൻ വെക്കട്ടെ? വെക്കാൻ വരട്ടെ, വരൂ. ഞാൻ തനിച്ച് ഒന്നും പറയണ്ട, വരും. ഇല്ലേ വരും. ഇവൾ നീ
നമ്മുടെ വഴിക്ക് വിഘാതമായിട്ട് ആര് നിൽക്കുന്നുവോ അവരെ തട്ടണം. നമ്മൾ ഫിലിപ്പോസിനെ തട്ടിയില്ലേ, അറ്റൻഡർ വിജയകുമാറിനെ തട്ടിയില്ലേ, പോലീസ് വന്നു, CBI വന്നു, എന്തായി? എവനെയും തട്ടണം. ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നോട് അയാൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നാട്ടുകാരുടെ കൊച്ചു ഡോക്ടർ ആയതുകൊണ്ട് ഇപ്പോ ആരെന്തിനു വിളിച്ചാലും അയാൾ പോകാറുണ്ട്. ഞാൻ അനുരഞ്ജനത്തിന്റെ മട്ടിൽ ഒരു വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി ഗസ്റ്റ് ഹൗസിലേക്ക് വിളിക്കാം. പിന്നെ ഫിലിപ്പോസിനെ തട്ടിയ മെത്തേഡ്, ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനായി വാട്ടർ ടാപ്പിനടുത്തേക്ക് പോകുന്നു. ഇലക്ട്രിക് കണക്ഷൻ കൊടുത്ത വാട്ടർ ടാപ്പ്. വൈദ്യുതാഘാതമേറ്റു കൊച്ചു ഡോക്ടർ മരിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാം അറിയുന്നു. എനിക്ക് പേടിയാവുന്നു. അതാണോ? മെഡിക്കൽ സയൻസ് പ്രകാരം അന്ന് നടന്നതിനെ ഓർത്ത് വിഷമിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഒരു പക്ഷേ പേടിക്കേണ്ട എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെക്കുക. സംസാരിക്കുന്നത് ഒരു ഡോക്ടറോടാണ്. ഒരു ഡോക്ടർക്ക് ഇരു ചെവി അറിയാതെ നിസ്സാരമായി അതിനെ പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ ആദ്യത്തേതാണ്. ആദ്യമായിട്ടുള്ളതെന്തും നമുക്ക് പ്രിയപ്പെട്ടതാണ്. എങ്കിലും കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ്. അതിലെനിക്കും വിഷമമുണ്ട്. പക്ഷേ ഞാൻ അമ്മാമ്മയുടെ സമ്മതം വാങ്ങിക്കഴിഞ്ഞു. മിനിയെ അമ്മാമ്മ കാണാൻ കാത്തിരിക്കുകയാണ്. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി എത്രയും വേഗം നാം വിവാഹിതരാകാൻ പോകുന്നു. എന്താ പോരെ? അതുവരെ കരയാതിരിക്കാൻ കൊച്ചു ഡോക്ടറുടെ കയ്യിൽ ഒരു കൊച്ചു മരുന്നുണ്ട്. നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഈ നിമിഷം നമ്മൾ വിവാഹിതരാകുന്നു. ഓക്കെ. നീ പോയ സ്വിച്ച് വന്നിട്ട്. ഞങ്ങളോടൊപ്പം ഇങ്ങനെ കൂടിയിട്ട് ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആദ്യത്തെ ആള് ഡോക്ടറാ. എന്നെ ഒരു വിരുന്നിന് വിളിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത ആദ്യത്തെ ആതിഥേയനും നിങ്ങളാ. അയ്യോ, അതെനിക്ക് വ്രതമായത് കൊണ്ടാ. എനിക്കെന്തായാലും ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. റൊട്ടിയിൽ നിന്നും മുട്ടയിൽ നിന്നുമുള്ള ഒരു മോചനം. ഞാൻ ഇത്തരം ഒരു മീറ്റിംഗ് എത്രയോ കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ എവിടുന്നോ വന്നു, ഈ നാടിൻ്റെ ഒരു ഭാഗമായി. നമ്മൾ തമ്മിൽ ഇനി ഒരകൽച്ച പാടില്ല. ഐ ടെൽ യു, എനിക്കാരോടും ഒരകൽച്ചയില്ല, ഉണ്ടാക്കണമെന്ന് ആഗ്രഹവുമില്ല. ആ വന്നല്ലോ. അപ്പോ നിങ്ങൾ തരക്കാർ തമ്മിൽ സംസാരിച്ചിരിക്കും. എനിക്കൊരു അരമണിക്കൂർ അത്യാവശ്യമായൊരു കാര്യമുണ്ട്. ഞാൻ ഉടനെ എത്തിക്കോളാം. വരട്ടെ. ജഗന്നാഥനെ കാണുമ്പോൾ എനിക്ക് സിനിമയിലെ ഏതോ ഒരു വില്ലനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഡോക്ടർ. നമുക്ക് കഴുകാം. ആ കഴുകാം. രാജീവൻ എന്തിനാ അന്ന് ക്ലിനിക്കിൽ വന്ന് അനാവശ്യമായിട്ട് എന്നെ തെറി പറഞ്ഞത്? അത് ഞാനല്ല ഡോക്ടറെ, ഇവനാ. നമുക്ക് കൈയടിയിട്ട് സംസാരിക്കാം. ആ രാജീവ്, ഈ ടാപ്പ് ഒന്ന് തിരിച്ചാ മതി. എന്താ ഈ ടാപ്പ് ഒന്ന് തിരിച്ചാ മതി. ഇടത്തോട്ട്, ഇങ്ങോട്ട്. Oh, my God.
സേഫായി മടങ്ങിയെത്തി കേട്ടോ. ഈ ജീവിതം മുഴുവനും ഞാൻ ചേച്ചിയോട് കടപ്പെട്ടിരിക്കുന്നു. നല്ലവർക്ക് നല്ലതേ വരൂ. ഇതിനിടയിൽ മിനി രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു. ഇന്ന് മിനിയും കൂട്ടി അമ്മാമയെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞു. അതെ, ഇനിയും വൈകിക്കരുതെന്ന് അമ്മാമയ്ക്ക് നിർബന്ധം. ഇനി അങ്ങോട്ട് ഔവർ ക്ലിനിക്കിന് മിനി കസ്തൂർബയുടെ സാമൂഹ്യ സേവനം ഇരുന്നോട്ടെ. ആ, അവള് കാരണത്തിൽ നിന്ന് ഹോണടിക്കുക. ചെല്ലണം, അമ്മാമയെ കാണണം, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം, മടങ്ങി വരണം. Congratulations. Thank you. നാം ഒരുമിച്ചുള്ള യാത്ര ഇവിടെ ആരംഭിക്കുക. ഈ ലോകം കണ്ട ഏറ്റവും നല്ല ഭാര്യയായിരുന്നു കസ്തൂർബ ഗാന്ധി. ഭർത്താവിനെ അറിഞ്ഞ മനസ്സായിരുന്നു അവരുടെ സമ്പത്ത്. നീ എന്നെ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അറിയാനുള്ളതൊക്കെ ഞാൻ അമ്മാമയോട് ചോദിച്ചോളാം. കൊച്ചു ഡോക്ടർ കാറ് വിട്. ഓക്കേ. ഡോക്ടർ, ഗോപിക്ക് അസുഖം തുടങ്ങി. ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അമ്മാമ എപ്പോഴും പറയും, ഒരു നല്ല കാര്യത്തിൽ അങ്ങനെ തിരിച്ചാൽ പിന്നെ തടസ്സം ഉണ്ടാവാൻ പാടില്ലെന്ന്. അതൊന്നും വിഷമിക്കണ്ട. നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങിയപ്പോൾ വന്ന ആദ്യത്തെ ഉത്തരവാദിത്വമല്ലേ. ആദ്യത്തെന്തും പ്രിയപ്പെട്ടതല്ലേ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. പോയിട്ട് വരൂ. ചെല്ലു. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അവൻ പുറത്തേക്കും. എനിക്കൊന്ന് കാണണം.
ഒന്നും പറയാറായിട്ടില്ല. അദ്ദേഹം അവനെ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ടുള്ളതാ. അവനായി പാതകം ചെയ്തു. എന്നിട്ട് അവൻ എവിടെ പോയി? പാതകം ചെയ്തു വരെ എവിടെ പോവാനാ? പോലീസ് സ്റ്റേഷൻ. ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ. കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയാ മതി. വളരെ മോശമായ കണ്ടീഷനിലാണ്. ഇപ്പൊ തന്നെ റെസ്പിറേറ്റർ കൊണ്ട് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ കൊണ്ടുപോകാന്ന് പറയുന്നു. ഒരടി അനക്കാൻ പറ്റില്ല. റെസ്പിറേറ്റർ മാറ്റിയാൽ മരണമാണ്. ലെറ്റ്സ് നോട്ട് ബി ഇമോഷണൽ, ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഇപ്പോൾ തന്നെ രോഗി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. 48 മണിക്കൂർ കൂടുതലായി. ഇതിലപ്പുറം റെസ്പിറേറ്റർ മോണിറ്റർ ഉപയോഗിക്കുന്നത് വെറും വേസ്റ്റാണ്. ഹൃദ്രോഗം ബാധിച്ച രോഗികൾക്ക് മോണിറ്റർ ഇല്ലാത്ത കാരണം ചികിത്സ കിട്ടുന്നില്ല. അവരുടെ ആൾക്കാർ ബഹളം കൂട്ടുന്നു. ഒരു വ്യക്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഡോക്ടറോട് നമുക്ക് പോയി ചോദിക്കാം. ഒന്ന് അവിടെ ഇടാൻ പറഞ്ഞു. ദൈവത്തിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കാനാണ് ഡോക്ടർ. അല്പം കൂടെ സമയം തരണം. അവൻ ചെയ്ത നന്മകളുടെ പേരിലാണല്ലോ ഇത്രയും ആൾക്കാർ കാത്തിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന പാഴാവില്ല. എത്ര നേരം വെയിറ്റിയാണോ ഫാദർ പറയുന്നത്? അരമണിക്കൂർ. ഇംപോസിബിൾ. ഒരു 10 മിനിറ്റ്. ജോമോനെ, ഞാൻ പണിഞ്ഞ കസേലിരുന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ പറന്ന് പറന്നു പോയി. നമ്മുടെ മോനെങ്കിലും ആ സ്ഥാനത്തിരുന്ന് കാണാൻ അമ്മ അതുവരെ ജീവിച്ചിരിക്കില്ല. കർത്താവ് അതിന് ശക്തി തരട്ടെ. Mm-hmm.
Thank you.